അടിയനെ അമ്പലപ്പറമ്പെന്ന് വരികയാണ്. ഇക്കുറി ഉത്സവത്തിന് വടക്കമ്പാട്ടുകാരുടെ ആഘോഷത്തെ പറ്റി നാട്ടുകാർ എങ്ങനെ പാടി പോകത്തു പറഞ്ഞേ. ആന അമ്പലപ്പറമ്പ് നിറച്ച ആന. ആനയോ ഒന്ന് പോടും. വടക്കമ്പാട്ട മൺമറഞ്ഞ കാർണവന്മാരുടെ കാലം മുതൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള ഉത്സവങ്ങൾ നമ്മുടെ തെക്കമ്പാട്ട ഏഴ് അയലത്തെ നിന്നിട്ടുള്ളൂ. അല്ലേടോ ഇക്കുറി അങ്ങനെ അല്ലേ. കരുടം തൂക്കൻ രണ്ട് തട്ടൽ നാല് അമ്മം കൂടെ അതിന്റെ കൂടെ പുലിവേഷം പടേനി പഞ്ചവാദ്യം തൊട്ട് സകല വാദ്യങ്ങളും തെക്ക് നദംബരനെ അവര് കമ്പക്കത്തുകാരെ കൊണ്ടുവന്നിരിക്കുന്നത്. ഉപ്പാട്ടിയും വന്ന് ചൊല്ലി കേട്ടു ഇക്കുറി വടക്കമ്പാട്ട് ഉത്സവത്തിന്റെ മോടി. താലപ്പുലിക്ക് പെണ്ണുങ്ങൾ 101 കോൽക്കളി ദാസിയാട്ടം കോലം തുള്ളൽ മുടിയാട്ടം ഇങ്ങനെ പോകുന്ന ഉപ്പാട്ടിയുടെ വർണ്ണനകൾ. മോളെ കുഞ്ഞി അതെല്ലാം വടക്കമ്പാട്ടുകാരുടെ വെറും ആശയം. പാവങ്ങൾ കാക്ക കുടിച്ചാൽ കൊക്കാകും. വലിയ തമ്പുരാൻ പറഞ്ഞത് കൊച്ചു തമ്പുരാട്ടിക്ക് പിടിച്ചില്ലായിരിക്കും. നേരാ വടക്കമ്പാട്ട കാരണവരുടെ മരുമോൻ ചന്തുട്ടി തമ്പുരാനല്ലേ ഇവിടത്തേക്ക് ബന്ധുത്വം വെക്കാൻ പോണത്. ശരി ശരി, ഏതായാലും കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണം. ആ നിങ്ങളെല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരുങ്ങിക്കോളി. ചന്തുട്ടി ക്ഷേത്രത്തിലേക്കുള്ള കമ്പക്കെട്ടൊക്കെ ഒരുക്കി കഴിഞ്ഞില്ലേ. നീ ഇതുവരെ തയ്യാറായില്ലേ. തയ്യാറായോ ഇക്കുറി നമ്മുടെ കൂട്ടര് ഒന്ന് ഇളകി മറിഞ്ഞ മത്താണ് കാണുന്നത്. അതെ അതെ, എല്ലാവർക്കും വലിയ സന്തോഷമാണ്. വടക്കും പാട്ടുകാരെക്കാൾ മെച്ചപ്പെടുത്താൻ തെക്കും പാട്ടുകാർ കൊണ്ടുപിടിച്ച് ശ്രമിക്കുകയാണ്. പാട്ടും കൂത്തും നടക്കട്ടെ നടക്കട്ടെ, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവാ. നീ വേഗം വന്നോളൂ. വയനാടൻ കുന്നുകൾ റൗക്കയിട്ടു വൈരക്കടുക്കനിട്ട് വാളു മുറയിലിട്ട് വരുമെന്നു പറഞ്ഞവനെവിടെ പോയി, കൂടെ വരുമെന്നു പറഞ്ഞവനെവിടെ പോയി എവിടെ പോയി. വെള്ളോട്ട് വളയിട്ടു കമ്മലിട്ടു വയനാടൻ കുന്നുകൾ റൗക്കയിട്ടു ടുക്കനിട്ട് വാളു മുറയിലിട്ട് വരുമെന്നു പറഞ്ഞവനെവിടെ പോയി, കൂടെ വരുമെന്നു പറഞ്ഞവനെവിടെ പോയി എവിടെ പോയി. ും
എനിക്ക് അരിശമരുത്, ഞാൻ അല്പം വൈകി. കുന്നത്ത് കുന്നപൂത്ത് ഭംഗിയുണ്ട് കുഞ്ഞിയെ കാണാൻ. എന്ത് ശിക്ഷയേൽക്കാനും ഞാൻ തയ്യാറാണ്. ജീവൻ തന്നു, ഒന്ന് ഉരിയാടിക്കൂടെ? ഞാൻ എന്തിനു ഉരിയാടണം? എനിക്ക് പറയാനുള്ളതെല്ലാം സന്തോട്ടി തന്നെ പറയുന്നുണ്ട്. പിന്നെ ശിക്ഷിക്കാൻ ഞാനാണല്ല. കുഞ്ഞി കാത്തിരുന്ന് നന്നെ മുഷിഞ്ഞിരിക്കും അല്ലേ? എനിക്കറിയാം, സ്നേഹത്തിന്റെ ഉറ്റ ചങ്ങാതിയാണ് പരിഭവം. കൂട്ടരെല്ലാം ക്ഷേത്രത്തിൽ പോയോ? പോകേണ്ടവരൊക്കെ പോയി. എന്നാൽ ഇനി നമുക്കൊരുമിച്ച് തെല്ലു നേരം ഇവിടെ കഴിഞ്ഞിട്ട് മതി. ക്ഷേത്രത്തിലേക്ക് ഇരിക്കും. തോഴിമാരുണ്ട്. കള്ളം. ഉപ്പാട്ടി, മാണിപ്പിണ്ണേ, തോറ്റിരിക്കുന്നു. എന്നാൽ ഇനി നടയിലേക്ക് പോകാം, എല്ലാം കണ്ടിട്ട് മടങ്ങാം. ഞാൻ കണ്ടു. എന്ത്? എനിക്ക് കാണേണ്ട ആളിനെ. എന്നാൽ എനിക്ക് കണ്ടിട്ട് മതി വരുന്നില്ല. ഉപ്പാട്ടിയെ വിളിച്ചില്ലായിരിക്കും. ഉപ്പാട്ടിയും മറ്റും ക്ഷേത്രത്തിലേക്ക് പോയല്ലേ? ഇഷ്ടപ്പെടി. അനക്ക, നാണി. അനക്കനും നാണിയൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങളും ക്ഷേത്രത്തിലേക്കല്ലേ? തമ്പുരാട്ടിയും കൂട്ടരും പോയി വന്നാട്ടെ. ഞങ്ങൾ ഇവിടെ കാവലിരുന്നോളാമേ. അത് ഞങ്ങളുടെ വടക്കും പാട്ടും ഉയർന്നതാണ്. കേട്ടോ വടിമുഴക്ക്, അത് ഞങ്ങളുടെ തെക്കും പാട്ടും ഉയർന്നതാണ്. ആ കണ്ടറിയാലോ. ഇല്ലാതെ സോമൻ നായർ തനിച്ചിറങ്ങിയത് ആടുവാഴിത്തമ്പുരാൻ സർവാധികാര പട്ടം തമ്മൻ സോമൻ നായരെ ഐക്യം. വടക്കം പട്ടേക്ക് തെക്കം പാട്ടേക്ക് എങ്ങു നിന്നോ കൊണ്ടുവന്ന മൂന്ന് കുഴിയാനെ കാണിച്ച് എണ്ണത്തിൽ എന്നെ തോൽപ്പിക്കാമെന്നാണ് വടക്കം പാട്ടക്കാരനോരോ ഭാവം. എന്റെ തൊമ്പനൊന്ന് ഊരി നിവർത്തിയാൽ അവരുടെ മൂന്നാനയും പപ്പടം പോലെ പൊടിഞ്ഞു പോകും. എന്താ കൂട്ടരെ തെക്കത്തെ കാർന്നവര് പറഞ്ഞിരിക്കണേ? ആനക്കാരിയോ ചേനക്കാരിയോ എന്നറിയില്ല. നന്നായിരിക്കുന്നു, നമ്മുടെ പാവം ക്ഷേമമായി. രണ്ടു മൂന്ന് പിടിച്ചയാനകളെ കൊണ്ട് നിർത്തിയിട്ട് അവന്മാര് ചിരിക്കണ ചിരികണ്ടില്ലേ? ശുംഭന്മാര് ചിരിക്കണ ചിരികണ്ടില്ലേ? നമ്മുടെ ഗരുഡനെ ഇറക്കാൻ പറയും. ഓ, നമ്മുടെ രണ്ട് ഗരുഡൻ ഇറങ്ങട്ടെ. വേഗായിക്കോളി, വേഗായിക്കോളി. നാഴിയൊരു കൂലി കൊടുത്തു എങ്ങാണ്ടൊന്ന് രണ്ട് ഗരുഡനെ കൊണ്ടുവന്നു എല്ലാം കൂട്ടിയിരിക്കും. നമ്മുടെ പടയണി നടക്കട്ടെ. ആഭാസന്മാർ ഇങ്ങനെയുണ്ട് ഒരു പടയണി. കുഞ്ഞുകളി നടക്കട്ടെ. Thank you.
ഏതാണ്ട് ഒരു പുലികളി. അമ്മം കൂടെ കാർ കൊള്ളട്ടെ. എന്താണ് കാര്യം? ചന്തുകുട്ടിയുടെ ഒരു ചിരി കണ്ടില്ലേ? നമ്മുടെ വേഷക്കാർ ഒന്നിച്ചൊരു കൂടിയാട്ടം നടത്തി തെക്കുപാട്ട കാരണവരുടെ മുന്നിലൂടെ പായട്ടെ. അയ്യോ തമ്പുരാനെ, അത് വേണോ? പറഞ്ഞോ പറഞ്ഞോളൂ, ചെയ്യ്. പായട്ടെ ആന ഉടുക്കുന്ന വീട്ടിലേക്ക് പായട്ടെ. ശീലമില്ല.
ഇങ്ങനെ വരുമെന്നൊരു കാലവും നിലച്ചില്ല. എനിക്കേറെ ദുഃഖം. എന്റെ സത്യപ്പടി ഈ കോട്ടയ്ക്കകത്ത് ഈ തറവാട്ടിൽ ചേർന്ന് റാൻകൂമ്പുണ്ടായിക്കൂട. അതെ, കൂമ്പും കുലയെന്നുള്ളു ഞാൻ. എന്റെ പേരും പിറപ്പും നുള്ളുമാ നിങ്ങൾ. ഞാനുള്ളോളം ഈ തറവാട്ടിൽ റാണുണ്ടായിക്കൂട. കുഞ്ഞിക്കൊരു ബന്ധവും ഉപേക്ഷയും പാടില്ല. വരും വരാഴികൾ നോക്കപ്പെടും. സ്വത്തുക്കളും താക്കോലും ഈ കോട്ടയ്ക്ക് ചേർന്നതല്ലേ. കോട്ടവാതിൽക്കൽ കാവലേർപ്പെടുത്തും. അതെനിക്കും തന്ന് കുഞ്ഞിക്കും തന്ന്. നീ ഇന്നെങ്കിലും നിന്റെ വീടോളം പോയി വരെ. അനക്കിന് ഏതെങ്കിലും വെച്ച് വിളമ്പി കൊടുക്കണ്ടേ? എന്റെ ആളുടെ കാര്യം സാരമില്ല. തമ്പ്രാട്ടി ഇങ്ങനെ ഒന്നും കഴിക്കാണ്ടിരുന്ന തമ്പ്രാട്ടി കുതിരയ്ക്ക് തേനി കൊടുത്തു, തെക്കിന് വെടിപ്പാക്കി, യരുദാഹക്കഞ്ഞിക്ക് നേരായി ആമാട അരച്ച് ചേർത്തു. വേണ്ട, എനിക്കൊന്നും വേണ്ട. നാളെ പുലരും മുമ്പേ അനക്കനെ തുളുനാടോളം അയക്കണം. പുറപ്പെട്ടു പോയ കുങ്കനമ്മാവനെ അവൻ അവിടെ ചെന്ന് ആരായട്ടെ. ജീവനോടുണ്ടെങ്കിൽ പാഴിൽ മരിക്കാൻ തെക്കുപാട്ടേക്ക് പോരണ്ട എന്ന് പറയണം. എന്താണ് മിണ്ടാണ്ട്? നിന്റെ ഭർത്താവിനെ അയക്കാൻ നിനക്ക് അമാന്തമുണ്ടോ? തറവാട്ടി ചേർന്നതല്ലെങ്കിലും ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് അടിയന് ബന്ധം വന്നാളും കഴിഞ്ഞു. കുതിരപ്പന്തിന്റെ നോട്ടക്കാരനായിട്ടല്ല ഇവിടേക്ക് ചേർന്ന ഒരംഗമെന്നോണമാണ് അച്ഛൻ തമ്പ്രാനും കൊച്ചുതമ്പ്രാട്ടിയും ഓരേ കണ്ടിട്ടുള്ളത്. ദാസീന്നല്ല, ചെങ്ങാതിപ്പെണ്ണെന്നാണ് എന്നെ കാണാറ്. പറഞ്ഞവണ്ണം ചെയ്യാൻ ഞങ്ങൾ മടിക്കില്ല തമ്പ്രാട്ടി. നാടി തെക്കുംപാട്ടേക്ക് ചേർന്ന വഴിക്കിണർ എന്തായിരുന്നു അവരുടെ അവസ്ഥ? ഇപ്പോ ആളൊന്നില്ലാതെ ആ തറവാട് നശിച്ചു. പെണ്ണായി പേരിനൊന്ന് ആ ചെറുപ്പത്തിലെ കോട്ട വിട്ട കുങ്കൻ എന്നൊരു അമ്മാവനുണ്ടത്ര ചത്തുകിട്ട് പോയെന്നാണ് കേൾവി. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വടക്കുംപാട്ട് ചന്തുട്ടിയുടെ കൈകൊണ്ട് ഒടുങ്ങാനായിരിക്കും വിധി. ആ വാതിക്കൽ മുട്ടുന്നത് ആരാണെന്ന് നോക്കി. ആര്? കുഞ്ഞിയല്ലേ നിന്റെ കുങ്കനമ്മാവൻ? ഞാൻ എല്ലാം അറിഞ്ഞു. നീ സമാധാനമായിരിക്കും. ില്ലേ
നടി പടിപ്പുര തുറക്കാൻ വൈകിയത് ചാണകക്കൈ ആയതുകൊണ്ടാണ്. തമ്പുരാട്ടി, വടക്കുംപാട്ടിൽ നിന്ന് ചന്തുട്ടി തമ്പുരാൻ വന്നിരിക്കുന്നു. ചന്തുട്ടിയോ? നാണി, നീ പൊയ്ക്കൊള്ളൂ. അമ്മാവ അമ്മാവൻ എവിടെയെങ്കിലും പോയി ഒളിഞ്ഞോളൂ. എന്തിനു മറയണം? ചന്തുട്ടി വരട്ടെ, എനിക്കൊന്ന് കാണണം. ഈ കുഞ്ഞിന്റെ കൈവലം എന്താണെന്ന് അവൻ കണ്ടിട്ടില്ല. അയ്യോ അമ്മാവ, അരുത്, എന്നെ ഓർക്കരുത്. കുഞ്ഞെവിടെ? തമ്പുരാട്ടി രണ്ടപ്പുരയിലാണ്. ഇനി വന്നിട്ടുള്ളത് തെരുവിക്കാം. വേണ്ട, കുഞ്ഞു വരുന്നതുവരെ ഇവിടെ ഇരുന്നാൽ മുഷിയുകയും മറ്റുമില്ല. എന്താണ് അവിടെ വാട് വീണതുപോലെ ഒരു ശബ്ദം? അത് അടുക്കളയിലെ വെള്ളിക്കിണ്ണം വീണതാവും. പാല്, തമ്പുരാട്ടി ഇപ്പോഴിങ്ങ എത്തും. ഞാൻ താമസിച്ചു. ഇല്ല. പാല് കുടിച്ചില്ലേ? ഇല്ല. കുഞ്ഞിക്കിന്ന് എന്താണ് ഒരു ചേലി കാണുന്നത്? വിശേഷിച്ച് വല്ലതും ഉണ്ടായോ? ചോദിച്ചത് തെറ്റായി പോയെങ്കിൽ പൊറുക്കണം. വിശേഷിച്ചൊന്നും ഉണ്ടായില്ല. കാലം അല്ല നവറ്റുമെന്നാണല്ലോ. നല്ലത്. നെല്ലും നാളികേരവും നാളോട് നാൾ വന്ന് ചേരുന്നുണ്ടല്ലോ. പൂവ്, നാളേറെ ആയല്ലോ ഒന്ന് വന്നിട്ടും കണ്ടിട്ടും. അതുകൊണ്ട് വന്നേ ഉള്ളൂ. ഞാൻ പോണം. കൈയും മെയ്യും തുടിക്കണം. ഈ കയ്യന്മാരോട് പൊരുതാൻ നിന്റെ കൈക്ക് കരുത്തുണ്ടായിരുന്നെങ്കിൽ. അയ്യോ, കരയണ. വരി, കളിയിലേക്ക് പോകാം. ഞാനെന്ന് നീയും നനയ്ക്കരുത്. തൊടുക്കും നേരം ശത്രുവിനോട് ഏറ്റുമുട്ടും പോലെ വെട്ടും നീട്ടും. കാട്ടാളം മറിഞ്ഞേ പോയി, ഊന്നി മറിഞ്ഞു വെട്ടി. സാരമില്ല, വാള് താഴ്ത്തുന്നോ? വെട്ടിൽ കാവക്കാർ പഴപ്പരിക്ക് വന്ന് കിട്ടുന്നു. തമ്പുരാട്ടിയും തമ്പുരാനും കളരിയിൽ കയറ്റി പഠിക്കുന്ന ശബ്ദം കേട്ടിട്ടാവാം. നീ കാര്യഞ്ഞ് ആ വാളും ധരിച്ച് ഇങ്ങെടുത്തുണ്ടോ? ഉറപ്പി 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 എടുത്തോണ്ട് ഉറപ്പി ഉറപ്പി.
കളരി ഇന്ന് കുഞ്ഞീരെ കാലുറയ്ക്കും. കുന്നത്ത് വെച്ച വിളക്ക് പോലെ ചെന്നേടം ചെന്ന് വിളങ്ങട്ടെ. അമ്മാവന്റെ അനുഗ്രഹം. തമ്പുരാട്ടി, പടിക്കൽ കുറെ നായന്മാരും അവരുടെ യജമാനും വന്നു നിൽക്കുന്നു. പല്ലക്കിൽ ഇറങ്ങിയ യജമാനന് പൊൻചൂരക്കോലും നെതിയടി കസവ് കലപ്പാവും കനകവളകളുമുണ്ട്. നാടുവാഴിയാവോ? പഠിക്കൽ നിൽപ്പോരെ, തളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. എന്താ ഇവരുടെ സ്ഥിതി? എട്ടുകെട്ടും എടക്കെട്ടും നാലുകെട്ടും നടുമുറ്റവും ചന്തുട്ടിക്ക് കാര്യമായിട്ട് നാശമൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ചന്തുട്ടിക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അകത്തോട്ട് കടന്നിരിക്ക. സന്തോഷം. അപ്പോ നമ്മെ അറിയൂല്ലേ? ഞാൻ കോമൻ നായർ തലവെട്ടിനായിരുന്നും പെരുമയുണ്ട്. കുഞ്ഞേ ഒന്ന് ഒരു സംശയം, ആ സൂത്രക്കാരി കുഞ്ഞു തന്നെയല്ലേ ഈ പോയ ഋഷിയെത്തി? ഓ, നാടുവാഴ്ത്തം ഭ്രാന്തി, ഒരു ജ്ഞാനം, ഓ എന്തോ ഒരു ഇംഗിതം. അല്ല, ഒരു സംശയം, ഞങ്ങളുടെ തോഴി ആവോ? ഓഹോ, അയ്യോ, എന്തോ ഒരു ബുദ്ധി. വിശേഷിച്ച് കുഞ്ഞി ക്ഷേമം അന്വേഷിക്കാൻ വന്നു, അത്ര തന്നെ. തമ്പുരാന്റെ ഒരു ഔദാര്യം, തമ്പുരാന്റെ ഒരു ധർമ്മിഷ്ഠം, അങ്ങേ ഭാഗ്യം. അടിയൻ ഹോമം നായർ തലവറ്റിനായിരുന്നു പറയും. തണ്ണീർ കുടിക്ക്, ഒരുക്കിയിട്ട് വരാം. എന്താ കഥ? ഹമ്പ 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 ഹമ്പ, എന്താ കഥ? മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാശ്രീ. ഓ, തമ്പുരാന്റെ ഒരു കവിത്വം, പാരാവാരം, എന്തോ ഒരു മുഖശ്രീ, എന്തോരു പിടിച്ചേ, എന്തോരു എന്തോരു നപ്പസ്. ഇത് പിടിക്കൂ. കുഞ്ഞിയെ പ്രാപിച്ചില്ലെങ്കിൽ പിന്നെ കോമ മരിക്കേ വേണ്ടു. വേണ്ടു, മരിക്കേ വേണ്ടു. കുഞ്ഞിയോട് ഞാൻ നല്ലോണം പറഞ്ഞു അല്ലേ കോമ? ഹായ്, നാവൽ സരസ്വതിയല്ലേ. പോവാൻ കാലത്ത് കടക്കണ്ണുകൊണ്ട് എന്നെ ഒന്ന് എറിഞ്ഞത് താൻ ശ്രദ്ധിച്ചോ? ഒന്നല്ല എറിഞ്ഞത്, രണ്ടു കുറി എറിഞ്ഞു. ദൃഷ്ടി ചുണ്ടിൽ തന്നെ ആയിരുന്നു. അപ്പോ അധരമാനം എന്ന് വിധി, എന്ന് ദുർവിധി. ഇങ്ങനെ വരട്ടെ, ഞാൻ ഒന്ന് കലഹിക്കാൻ തന്നെ കൂട്ടാക്കിരിക്ക. ആ പ്രണയഘടകം എന്നുണ്ടല്ലോ, നനയ്ക്കാം. സന്തോഷം. കുഞ്ഞി തരുമ്പോ നനയ്ക്കണമെന്നില്ല. എന്താ അരിയത്തി ഇരുന്നൂടെ, ഇരിക്കുന്നേ ാണെന്ന് പോണ്ടവിടുന്ന് താന്ന് പോണ്ടെന്ന് പഠിക്ക. കാണാം, പഠിക്ക വേണ്ട, അങ്ങ് വാതിക്കെ തന്നെ നിന്നോളൂ. ആ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്, ആവും നേരം അവിടെ നിന്നോളൂ. ഞാൻ കൈ നിറയ്ക്കണം ചെയ്യാം, നിനക്കും പോവാം. കുഞ്ഞിക്ക് നോം സമ്മാനിക്കാൻ പോണത് പെരിങ്ങണ്ട മലയോരത്തിന്റെ കരണ. കരണം അടിയനാണോ തിരുമേനി? നിന്റെ കരണത്തെ അടിയൻ ശുംഭൻ. അങ്ങനെ വാതുക്കെ പോയി അങ്ങനെ നോക്കി
ഇങ്ങനെ നോക്കാൻ നിൽക്കൂ. പോകാൻ പോകാൻ. എന്താണാവോ ഈ പറയുന്നത്? മണ്ടി മണ്ടി മണ്ടി, നീയുമായിട്ട് നോം ബന്ധം വയ്ക്കാൻ പോണോന്ന് പറഞ്ഞ് ഇവിടുന്ന് വേലി പണ്ടെങ്ങോ കഴിഞ്ഞതല്ലേ? രസികത്തി കഴിഞ്ഞു, നാല് കഴിഞ്ഞു, ഇനിയാവാം വേളി. പുലർച്ചയ്ക്ക് ഇവിടുന്ന് അങ്ങോട്ട് മടങ്ങിക്കോളാം. വിശേഷിച്ച് ഒന്നും ഒരുക്കണമെന്നില്ല. ഇങ്ങോട്ട് നോക്കൂ, ഒരു അന്തി ഉറക്കം അത്ര തന്നെ. ആ പിന്നെ ചന്തൂട്ടി ഈ വിവരങ്ങളൊന്നും അറിയണ്ടെന്ന് വെച്ചോളോ, പല്ലി ചെലക്കണു. നല്ലതിനും ആവാം ചീത്തയ്ക്കോ ആവാം. ഇപ്പം പല്ലി ചെല്ലിയത് ആപത്തിനാ. ഏയ് ആപത്തോ? ഇനിയും ഒന്ന് ഗണിച്ചിട്ടാവാം അടുത്ത വരവ്. ഏ നീ ഇനി എന്തിന് ജീവിക്കണം? ഈ നാണക്കേട് സഹിച്ച് നീ എന്തിന് ജീവിക്കണം? എന്റെ കഴുത്ത് ഞാൻ അറിയട്ടെ. ആ മഞ്ഞലിന്റെ മൂളക്ക ഈ ജന്മമെന്റെ കാതിൽ നിന്ന് പോവില്ല. കരളിലല്ലേ വന്ന് അലയ്ക്കുന്നത്? അരിയും ഞാൻ എല്ലാത്തിനെയും തവരയും പോലെയായി. ഇതാരുടെയും അത്തിവീടല്ല, ആർക്കും അന്തി ഉറക്കത്തിന് തവളത്താക്കിവിടല്ലേ. ഞാൻ ഇതെങ്ങനെ സഹിക്കും? കണ്ടിട്ടും കണ്ടില്ലെന്ന് കണ്ടടയ്ക്കാൻ പൈ. അമ്മാവ അരുതമ്മാവ, നമ്മുടെ സമയം നന്നല്ല. ഇപ്പോഴും ഇതൊന്നും പാടില്ല. കുഞ്ഞി, ഈ ഊർമിനി പൈത്തി പിടിച്ചാൽ അന്തി ഉറങ്ങാനെന്ന് പറഞ്ഞു വരുന്ന കയ്യന്മാരോട് നിനക്ക് ഒറ്റയ്ക്ക് പൊരിത് നോക്കാം. വടക്കം പാട്ടുകാരോട് ഒന്ന് പൊരുതാമെന്ന് തോന്നിപ്പോകുന്ന അമ്മാവ. ഇതാ പഠിച്ചോളി. പാവം, വേണ്ടി വന്നല്ലോ. അനക്ക വേഗം കൊണ്ടുപോയി മറവ് ചെയ്യും. കുഞ്ഞി വരും. കുഞ്ഞി, നിന്റെ കൈകൊണ്ട് ഇപ്പോഴെന്തെങ്കിലും വാങ്ങി കുടിക്കണമെന്ന് ഞാൻ ഓർക്കുകയായി. കാവൽക്കാരൻ മരിച്ച വിവരം ചന്തുട്ടി അറിയും, നാടുവാഴിയും നാട്ടാരും അറിയും. ഞാൻ കാരണം നിനക്ക് ആപത്തായല്ലോ. എന്തായാലും ഞാൻ കളകിനടക്കിലേക്ക് പോവേ. അമ്മാവൻ എങ്ങും പോവണ്ട, ഞാൻ അറയിൽ കിടക്ക വിളിച്ചു കഴിഞ്ഞു. വരൂ അമ്മ, അമ്മാവൻ വരൂ. എല്ലാം കൊണ്ടും ഭഗവതി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. പഠിപ്പുര കാവൽക്കാരില്ല, നോ അകത്തേക്ക് പോകണ. എന്തെങ്കിലും അപശബ്ദം ഉണ്ടായാൽ നോ ഒരു ശബ്ദം പ്രപഠിക്കും, പൊട്ടന്നെ അകത്തേക്ക് വന്നിരിക്കും. ഏ
അയ്യോ എന്താ കുഞ്ഞി ശബ്ദം ഉണ്ടാക്കരുത് ഒരു തെറ്റ് പറ്റിപ്പോയി ഇങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ മോ നാടുവാടി നാടുവാടി ഈ വിവരം ആരോടും പുറത്തു പറയണ്ട പോന്നോ പോന്നോളോ പോന്നോളോ തെക്കും പാട്ട് കോട്ടയുടെ പാലവും മഹിമയും നിലനിർത്തും കണ്ടോ ഒന്ന് പിടക്കാൻ നിക്ക നോക്കട്ടെ ഞാൻ കൂടെ വരട്ടെ ആ എന്താണ് കൈ നോക്കുന്നത് എന്റെ തമ്പുരാട്ടി ഇറങ്ങാനും മതിലിൽ പിടിച്ചോ അനുക്ക മുറുക്കി പിടിച്ചോളൂ പതുക്കെ കാര്യം പറ അനുക്ക ശ്വാസം ഒന്ന് നേരെ വീണു തമ്പുരാട്ടി എന്നിട്ട് കാര്യം പറ ഇന്നലെ കുതിരക്ക് ലാടം അടിക്കാൻ അങ്ങാടി ചെന്നപ്പോഴേ ഒരു പടയാളിയെ കണ്ടു പടയാളിയോ ഏത് പടയാളി തച്ചോളി ഒതേനക്കുറുപ്പ് ഒതേനക്കുറുപ്പ് അതേ തമ്പുരാട്ടി നമ്മുടെ കുതിരയുടെ ലക്ഷണം കണ്ടോട്ടെ ഒതേനക്കുറുപ്പ് ഒരു ചോദ്യം എന്ത് ചോദ്യം എടാ കുതിരക്കാരാ ഈ കുതിര ഏത് തറവാട്ടിലാണോ അടിയൻ തട്ടിവിട്ടു എന്ത് തട്ടിവിട്ടു അടിയൻ പറഞ്ഞു തെക്കുംപാട്ട് കോട്ടയല്ലേ കുഞ്ഞിത്തമ്പുരാട്ടി എടാ കുതിരയാണെന്ന് എന്നിട്ട് എന്ത് പറഞ്ഞു ആ പടക്കുറുപ്പ് തമ്പുരാറ്റിയുടെ പേരങ്ങോട്ട് കേട്ടപ്പോ ആ ഒതേനക്കുറുപ്പിന്റെ മുഖം അങ്ങോട്ട് ചുമന്ന് ചെമ്പരത്തി പോലെ ഉടനെ ഒരൊറ്റ മൊഴിയല്ലേ എന്ത് കുഞ്ഞമ്മോട് പറഞ്ഞേക്കൂ ഒതേനക്കുറുപ്പ് ഇന്ന് കേഴിവ് കേട്ട തെക്കുംപാട്ട് കോട്ടയിൽ എത്തുമെന്ന് എങ്ങനെ എത്തും അനക്ക കാവൽക്കാർ അതാണ് ഈ അനക്കനെ നോക്കിയത് കാവൽക്കാരെങ്ങനെ ചുറ്റി കറങ്ങുന്നു അതേ തമ്പുരാറ്റി ഇതാണ് തെക്കും പാട്ടുകോട്ട ഇവിടത്തെ കുഞ്ഞൊന്നൊരു പെൺകുടിയെ ഉദയനക്കുറിപ്പ് ഒന്ന് കാണേണ്ടതാണ് നിറവിളക്ക് പോലത്തെ പെൺകുടി കാണാൻ പോണ പൂരം എന്തിനു പറഞ്ഞു കേക്കണ ചാപ്പ നടുവുകൊണ്ട് വയ്യൂട്ട് നടന്ന് നടന്ന് ക്ഷീണിച്ച് ഒന്ന് വെറ്റില് മുറിച്ചിട്ട് പൊക്കോളാം ഏർക്കാനോ ഇങ്ങോട്ടോ നിന്റെ പേരെന്താ നിന്റെ പേര് എന്റെ പേര് ചാപ്പൻ എന്തെന്നാ ചാപ്പൻ ചാപ്പൻ ഇവൻ ഇവനൊരു ചൊക്കും ചൊറിയും പിടിച്ച കന്നാലി ചിറക്കല ഒരു പുലിക്കുട്ടിയെ വാങ്ങിയപ്പോ കൊണ്ടുവരാൻ കൂടെ കൂട്ടി
ഇതാണോ ഈ നാട്ടിലെ മര്യാദ? ഞാനിവിടെ പൊറുക്കാൻ വന്നവനല്ല, കാണാൻ വന്നവനാ. തെക്കുംപാട്ടെ കുഞ്ഞി. അതെ, നിങ്ങൾ? ഉദയന്. ഉദയന്? തച്ചോളി കള്ളം ചൊല്ലി ആണ് ചമയണോ? സത്യം. ലോകനാഗ്രാവിലെ അമ്മയെ സാക്ഷി നിർത്തി ആണയിടുന്നു. ഇതാ നോക്കൂ, ചുരുക്കെ കണ്ണു പിടിക്കുന്ന കൈത്തഴമ്പ് കാണാം. കടന്നിരിക്കൻ ഉപ്പാട്ടി
കുറുപ്പെന്നവർക്ക് കുളിക്ക് വേണ്ടിയതെല്ലാം ഒരുക്കി. പച്ചോളി വീട്ടിലെ കുഞ്ഞിത്തത്ത നാളും വീടും കടങ്ങൂതത്ത ചച്ചോളി വീട്ടിലെ കുഞ്ഞിത്തത്ത ഇടനാടും വീടും കടങ്ങൂതത്ത വയനാടൻ കോട്ട പറന്നൂതത്ത ഈ പടിയും പടി പൂരം കടന്നൂതത്ത. അയ്യക്കൻ ചൊല്ലിയത് അപ്പാടെ ശരിയെന്ന് തോന്നുന്നു. ഒന്ന് നോക്ക്. നേരാണ്, പടക്കുറുപ്പിന്റെ ചിരി കണ്ട് തുമ്പപ്പൂ പോലത്തെ ചോറിന്റെ വെട്ടം മങ്ങിപ്പോയി. ആ വീരാളിപ്പറ്റിന് അഞ്ചഴക. വിരിഞ്ഞ മാറ്, കൈകളിൽ ഉരുണ്ടോടുന്ന പൂച്ചക്കുട്ടി. ആ കയ്യിലൊന്ന് അമർന്നാൽ മതിയും കൊതിയും തീരും, അങ്ങോട്ട് ചെല്ലില്ല. അശോ, കണ്ടു നിൽക്കാൻ മനസ്സിന് കേൾപ്പില്ല ഉപ്പാട്ടി. അനുക്ക ഓ അരക്കെട്ടിനടിയിലോട്ട് പണിതെടുത്തതോ വാർത്തതോ? ഇഷ്ടമില്ല തമ്പുരാനെ, മെയ്മിടുക്കുള്ള തച്ചൻ തട്ടി നോക്കിയെങ്കിലും അറിയാവുള്ളേ. മേൽക്കൂടും ഭാരമേറി ദുഃഖിച്ചു നിൽക്കുകയാണെന്ന് തോന്നുന്നല്ലോ. ആമേ, ദുഃഖമേറെ ഉണ്ട് തമ്പുരാരെ, ഭാരമൊന്നിറക്കാനും കൊതിയുണ്ട്. ഒരു നാണം ഇളക്കമുണ്ടല്ലോ അനക്ക. ഉവ ഉവ, അവിടുന്ന് ഒരു കൈയൊന്ന് താങ്ങിയാൽ സഹായമായി. ചോറിടാൻ ഇങ്ങോട്ട് വിളിക്കട്ടെ. തമ്പുരാട്ടിയെ, പാട്ടി, നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റി നടന്ന് നോക്കിയിട്ട് വരാം. ഏ വയറ് നിറച്ച മൂന്ന് കഴിക്കണം. വയറെപ്പോഴേ നിറഞ്ഞു. വല്ലാത്ത ദാഹമുണ്ട്. ഉണ്ട്, നെഞ്ചിനകത്ത്. രസത്തിന് പകരം പായസം വിളമ്പരുത്. ഇവിടുന്ന് കൈ കഴുകുന്നുമില്ല. വിളിക്കും മുമ്പ് നിൽക്കാൻ കൊതിയേറിപ്പോയി. പൊറുക്കണം കുഞ്ഞി. നിന്റെ വേദനയുടെ കഥ ഞാൻ അറിയണം. ഭൂമിയിൽ മറ്റൊരു പെണ്ണാളും ഈ അവമാനം സഹിച്ചിരിക്കയില്ല. ഞാൻ സഹിച്ചിരിക്കയല്ല, ആണി കത്തിക്കാനിരിക്കുകയാണ്. എന്നെ ഈ കാരാഗ്രഹത്തിലടച്ച് ഒരു നിത്യ കന്യകയാക്കാമെന്ന് ആ ചന്തൂട്ടി നനച്ചു.
ആ ശബ്ദം ഞാൻ തകർക്കും. ഈ വീട്ടിൽ ഒരു ആന്തരി ഉണ്ടാകും, അവനെ ഞാൻ വളർത്തും, ഇതിന് പകരം വീട്ടും. പറയൂ, എനിക്ക് വാക്ക് തരാമോ? പറയൂ. ധൈര്യമായിരിക്കൂ കുഞ്ഞി, ധൈര്യമായിരിക്കൂ. തച്ചുള്ളി ഉദയനക്കുറുപ്പിനെ വിശ്വസിക്കൂ. മൈലാദങ്കിളി മണിമംഗലാദം, മൈലാദന്തമയ്യത മൈലാദങ്കിളി മണിമംഗലാദം, മൈലാദന്തമയ്യ നല്ല മയക്കമായി, നല്ല മയക്കമായി, നല്ല മയക്കമായി. കുഞ്ഞി, ഞാൻ യാത്ര ചോദിക്കുകയാണ്. കുഞ്ഞി, ചാപ്പൻ അരിശം കയറി കാണും, കാവൽക്കാർ ഉണർന്നേശം കരയാതിരിക്കും. ഞാനിനി എന്നാണൊന്ന് കാണുന്നത്? ഞാൻ വരും, നിന്റെ ദുഃഖം തീർക്കും. തെക്കുംപാട്ട കുഞ്ഞിയുടെ കഥ ഞാൻ മറക്കയില്ല. എന്റെ തമ്പുരാനെ, എനിക്ക് ജീവിക്കാനുള്ള ശക്തിയും സമാധാനവും തരണേ. നിനക്ക് ഞാൻ എന്നെ തന്നെ നൽകണം. ഇപ്പോഴേ നിന്റെ ശക്തിയും സമാധാനവുമായി തീരണമെന്ന് എനിക്ക് ആശയമുണ്ട്. പക്ഷേ നമ്മുടെ ഈ വേഴ്ച ഇനി നാം കണ്ടുമുട്ടും വരെ മറ്റാരും അറിയണ്ട. എനിക്ക് തെല്ലുനാൾ കൂടെ സമയം തരൂ. എടുത്തുചാടി അബദ്ധം വരുത്തി വെക്കാൻ ഞാൻ ആളല്ല. ഈ കരയിലെ കാവൂട്ടും വേലയും നടക്കുന്ന തിരുനാളിൽ ഞാൻ എന്റെ ഓർമ്മയ്ക്കായി ഇവൻ നിന്റെ കൂടെ ഇരിക്കട്ടെ. ചന്ദ്രനുദിച്ച പോലെ ചന്ദനക്കാർ
കൊച്ചിനമ്പ്രാട്ടിക്ക് പാല് കൊണ്ടുപോ. എന്തായി അമ്മേ ഈ അപമാനം? കാവിൽ താത്തോത്ത് തറവാട് സഹിക്കില്ല. നീയാണ് ഇതിലെല്ലാം കാരണക്കാരി. തച്ചോളി മാണിക്കോത്ത് അമ്മ പോയില്ലേ? കുറുപ്പെന്നവരെ കണ്ടില്ലേ? പോയി കണ്ടു. നീ കിനാവ് കാണുന്ന ഒതേനെ കുറുപ്പെന്ന കുറുമ്പൻ പടനായരെയും കണ്ടു. ഒതേനിന് നിന്നെ വേണ്ടെന്ന്. എന്ത്? നീ കാക്ക കറുമ്പിയാണെന്ന്, കാക്കാത്തി പെണ്ണാണെന്ന്. ആരോ തെറ്റായി ധരിപ്പിച്ചിരിക്കണം. എന്നെ അദ്ദേഹം കണ്ടിട്ട് പോലുമില്ല. ഇതിലെന്തോ കുഴപ്പമുണ്ടമ്മേ. ഈ തറവാട്ടുമുറ്റത്ത് ഒതേനും കാലുകുത്തിയാൽ ആ കാല് ഞാൻ ഒടിച്ചുവിടും. നീ ഇനി ഈ പടിപ്പുരയ്ക്ക് പുറത്തു പോകരുത്. അമ്മേ, അമ്പലമുറ്റത്ത് നാളത്തെ നാട്ടുകൂട്ടത്തിന് അയലാള പെണ്ണുങ്ങളോടൊപ്പം ഞാനും വേണം. കളിത്തത്തിൽ അരങ്ങേറ്റമുണ്ട്. അതിന് അമ്മ അനുവദിക്കണം. നിന്റെ ഒരു അരങ്ങേറ്റം. നാണി, എന്ത്? ഒന്നുമില്ല. അതല്ല, എന്താ പറയാൻ? നിനക്ക് ഇതേതാണ് മാസം? അടുക്കണം. നിനക്കൊരു ആൺകുഞ്ഞായിരിക്കും പിറക്കുക. ഗുരുവായൂരപ്പന്റെ കരുണ കൊണ്ട് അങ്ങനെയാകട്ടെ. കണ്ണൻ കോവിലിൽ നേർന്ന് കിട്ടിയതായിരുന്നു. പമ്പുരാട്ടി, ഞാൻ അറിയണം, പെണ്ണറിയണം. ഇവിടേക്ക് പേറും പറപ്പും വിലക്കിപ്പോയി. തറവാടിന് ശാപമായി. നിന്റെ കടിഞ്ഞോലല്ലേ, നീ നിരീക്ഷിക്കാത്ത നേരം വല്ലാതെയും വയ്യാണ്ടേ ഇരിപ്പാവും. എനിക്ക് സന്തോഷവും സങ്കടവും സഹിച്ചുകൂടാ. നാടി, ഞാൻ പിഴച്ചുപോയി. കടത്തുനാട്ട പടക്കുറുപ്പ് അറിയണം. തമ്പുരാട്ടി പേടിക്കണം. ആരും അറിയാണ്ട് നമ്മൾ കുഞ്ഞിലെ വളർന്നു. ഞാൻ കുരവേ ഇടട്ടെ, നീ പോയെന്ന് നോക്കി. ¶¶
ഏതായി അഴക് അറിയില്ല. ഇത്രയും നാളും കാണാതെയും അറിയാതെയും ഇവിടെ കഴിഞ്ഞത് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഏതായി പെൺകുടി? കാതിൽ ചാത്തോത്തെ കുങ്കിയമ്മ. കുങ്കി എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. ഞാനിന്ന് കാക്കക്കറമ്പി എന്ന് പറഞ്ഞ പെണ്ണ്. തമ്പുരാനും ചാത്തനും നിൽക്കും. കുങ്കി മാറിക്കരി പിന്നെ. കടത്തനാട്ട പെണ്ണിനെ പേരിട്ട് വിളിക്കാൻ നിങ്ങളാരെ? ഉദയനക്കുറിപ്പിന് ആ അവകാശം ആരും തന്നിട്ടില്ല. കടത്തനാട്ടെ കുങ്കി കാക്കക്കറമ്പി അല്ലേ? ഓ അറിയാതൊന്ന് പറഞ്ഞു കേട്ടു. കച്ചോളി കുറുപ്പന്മാർ അറിയാതെ പറയുന്നവരെന്ന് ധരിച്ചിരുന്നു. കടത്തനാട്ട പെണ്ണ് സന്തതിയില്ലാതെ നിൽക്കേണ്ടി വന്നാലും കച്ചോളിക്കാരുമായുള്ള ബന്ധം വേണ്ട. വാശി വേണ്ട. വാശിക്ക് ഞങ്ങളും കുറയുന്നവരല്ല കുറുപ്പേ. എന്നാൽ എന്റെ ഉറുമ സത്യമായി കച്ചോളി ഉദയനക്കുറിപ്പ് ഉയരോടിരിക്കുകയാണെങ്കിൽ ഇന്നേക്ക് 60-ാം നാൾ കുങ്കി അവന്റെ ഭാര്യയായിരിക്കും. ഇത് സത്യം. കച്ചോളി പെണ്ണേ അജാപ്പ എനിക്ക് തെല്ലുനാൾ കൂടെ സമയം തരണം. എടുത്തു ചാടി അബദ്ധം വരുത്തി വയ്ക്കാൻ ഞാൻ ആളല്ല. ഈ കരയിലെ കാവൂട്ടും വേലയും നടക്കുന്ന തിരുനാളിൽ ഞാൻ ഇങ്ങെത്തും. തമ്പുരാട്ടിക്ക് ഇന്നൊരു സന്തോഷമുണ്ടല്ലോ. നാണി ഇന്നല്ലേ ഈ കരയിലെ കാവൂട്ടും വേലയും? അതെ, എന്തേ ചോദിക്കാൻ? ഇന്ന് 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 കടത്തനാട്ടിന്ന്. കടത്തനാട്ടിന്ന് പറയും തമ്പുരാട്ടി. നിങ്ങളെ ഒന്നും മുളിക്കാൻ എനിക്ക് വയ്യ. ഇന്ന് പടക്കുറിപ്പ് ഇവിടെ എത്തും. എങ്കിൽ നേരത്തെ പറയരുതായിരുന്നു തമ്പുരാട്ടി. എനിക്ക് സന്തോഷമായി. ഞങ്ങൾ പഠിക്കൽ കാത്തോളാം. രാവിലെ കൂത്തും വേലയും കാണാൻ ഒരുങ്ങി നിൽപ്പാണോ? അല്ല. ചന്തുട്ടി എന്താ ഈ അസമയത്ത് ഇങ്ങോട്ട്? ഞാനും കൂട്ടരും കച്ചോളി മാണിക്കോത്ത് വീട് വരെ ഒന്ന് പോവുകയാണ്. എന്തുണ്ട് വിശേഷം? ഉദയനക്കുറിപ്പിന്റെ വിവാഹമാണ്. കാവിൽ ചാത്തോത്ത് കുങ്കി അമ്മയ്ക്ക് പുടവ കൊടുക്കണം. അറയ്ക്കകത്ത് നിന്ന് പുലിമുരളും നല്ലോ. അവൻ വാളുമായിട്ട് വന്നിട്ടുണ്ട്. കൊല്ലു. അത് പൊന്നോത്ത് പാടത്തിനപ്പുറമുള്ള കാട്ടിൽ നിന്ന് അനുക്കിന് കിട്ടിയ ഒരു പുലിക്കുട്ടനാണ്. മാസങ്ങളായി അവനിവിടെ വളർന്നു. കൊള്ളാം. മേപ്പയിലേക്ക് പോകുമ്പഴി ഇവിടെ ഒന്ന് കയറി കണ്ടിട്ടും കേട്ടിട്ടും പോകാമെന്ന് വെച്ചു. മുഖത്തിന്റെ ഒരു വല്ലായ്മ ഒന്നുമില്ല. ഒരു വിളർച്ച കാണണം. സൂക്ഷിക്കണം. ചന്തൂട്ടി എന്റെ സുഖത്തെപ്പറ്റി തിരക്കാൻ വരാതിരുന്നാൽ അതാണ് എനിക്ക് സമാധാനം തരിക. കുഞ്ഞിക്കത് സമാധാനം തരുമെങ്കിൽ ഞാൻ വരുന്നില്ല. എന്നാലും എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ഈ വീട്ടിൽ ഒരുമിച്ച് പൊറുക്കേണ്ടവനായിരുന്നു. ആണ്ടുകൾക്ക് മുന്നും അമ്മാവരൊന്നിച്ച് ഞാൻ ഈ പൂമുഖത്ത് വന്നിരുന്നു. അന്ന് കുഞ്ഞ് ചിത്രത്തൂണ് മറപറ്റി മോതിരവിരൽ കൊണ്ട് മുഖം മറച്ച് മൊഴിയാണ്ടും നോക്കാണ്ടും നിന്നു. കുഞ്ഞിയെ എനിക്ക് കല്യാണം ചൊല്ലാൻ നിശ്ചയിച്ചെത്തിയതായിരുന്നു ഞങ്ങൾ. പിന്നീടാവാമെന്ന് ഉറപ്പിച്ചു പോന്നു. അന്ന് ആ കല്യാണം നടന്നിരുന്നെങ്കിൽ ഇന്ന് ഈ വയറ്റിൽ എന്റെ ഒരു പൊന്നുണ്ണി. ചന്തൂട്ടി എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കരുത്. ഞാൻ ഇന്നും നിന്നെ സ്നേഹിക്കുന്നു കുഞ്ഞി.
സ്നേഹിക്കാൻ ഒരു അനുവാദം വേണം, കിനാവ് കാണാൻ കൽപ്പന വേണം. എന്തിനേറെ ചൊല്ലണം, എല്ലാം കഴിഞ്ഞു, ഓരോന്നോർത്ത് പറഞ്ഞു പോയതാണ്. തുറക്കണം, ഞാൻ പോകണം. നാട്ടാരും നാട്ടിൻ ഉടയോരും കാണി നാടുവാഴിക്കു വേണ്ടി മോം ഓമം നായരെ ആക്ഷിയായി. കാവിൽ കാത്തോത്ത് കുങ്കിയമ്മയ്ക്ക് പച്ചോളി മാണിക്കോത്ത് ഉദയനക്കുറുപ്പ് ഉടവ കൊടുക്കണം. പോരായ്മകളും തീർക്കാൻ പെരുമ പെരുത്ത ഒരു പടക്കുറിപ്പിന് എനിക്ക് കിട്ടിയെന്ന്
ഞാൻ കരുതിപ്പോയി നാണി. നിലയും വിലയും മറന്ന് നല്ലോരെയും വല്ലോരെയും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. തമ്പുരാട്ടി വിഷമിക്കരുത്, നടന്നതൊക്കെ നടന്നു. നറുമ്പാലായാലും മഞ്ഞു വീണ നിലത്തൊഴിക്കാനേ പറ്റൂ. എന്റെ വേഴ്ചയും ചാർച്ചയും തീർന്നു. തമ്പുരാട്ടിന്റെയും ഈ വയറ്റിൽ കിടക്കുന്ന കൊല്ലുന്നീനെ തെക്കുംപാട്ട് കോട്ടയും രക്ഷിക്കാൻ പടക്കുറിപ്പിങ് എത്തിയെന്ന് വരും. അടുത്തെത്തി കണ്ണു മുണ്ടുമ്പോ ഈ ദുഃഖമൊക്കെ വിധി പോലെ വരട്ടെ. നാണി, എന്റെ മോനെവിടെ? കണ്ണൻ ഉറക്കമാണ്, വന്ന് കിടക്കരുത്. അങ്ങ് എന്താണ് ഓർത്തിരിക്കുന്നത്? ഓ, ഒന്നുമില്ല. എന്നോട് പറയില്ലേ? എന്റെ കുഞ്ഞിയോട് സത്യം പറയാമല്ല, അങ്ങ് അകലെ ഒരു പെണ്ണ് എന്നെ കാത്തിരിക്കുന്നു. തെക്കുംപാട്ട് കോട്ടയിലെ കുഞ്ഞി. ഒരിക്കൽ മാത്രം ഞാൻ അവളെ കണ്ടിട്ടുണ്ട്, പക്ഷേ എല്ലാം സംഭവിച്ചു. കുഞ്ഞി എനിക്ക് മാപ്പ് തരണം. എനിക്കതിൽ പരിഭവമൊന്നുമില്ല. ആ പെൺകുട്ടിയെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവന്നുകൂടെ? നീ എത്ര നല്ലവളാണ് കൊങ്കി. പക്ഷേ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ അത്ര പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. വടക്കുംപാട്ട് ചന്തോട്ടിയുടെ എതിർപ്പ് ഞാൻ നേരിടണം. നമ്മുടെ കണ്ണിൽ നിന്ന് കരഞ്ഞോട്ടെ. നാശം, എന്തൊരു കരച്ചില! ആ കുതിരക്കാരന്റെ കുട്ടിയായിരിക്കും, ഒന്ന് മയങ്ങാൻ കൂടെ സമ്മതിക്കില്ല. ഇവിടെ പറഞ്ഞവൾ പ്രസവിച്ചു പെൺകുഞ്ഞ്. പെൺകുഞ്ഞല്ലേ അവൾ, കുഞ്ഞിമാതൊന്ന് പേരിടണം. ചെറിയ മാവൻ എന്തു പറയണു? എല്ലാം ഏട്ടന്റെ ഇഷ്ടം. ഗണപതായേ നമ. ഹരി ശ്രീ ഗണപതായേ നമ. അമ്പു, കളരി മുടക്കരുത്, മഹിമ കളയരുത്. ഞങ്ങളുടെ കണ്ണൻ എന്തേ തമ്പുരാട്ടി വാള് കൊടുക്കാത്ത? കണ്ണന് കാര്യം ഓടക്കുഴല. എന്നാലും കടപ്പനാട് കളരി അഭ്യാസികളുടെ നാടല്ലേ തമ്പുരാട്ടി? അത് ശരിയാ. കണ്ണ, കളരി വണക്കം ചെയ്യൂ. തുടങ്ങിക്കൊള്ളിൻ. ഭേഷ്.
വൈറ്റിൻ മക്കളെ. അമ്പു കണ്ണ, രണ്ടുപേരും കൂടെ ഇവനെ കളിപ്പിക്കും. ശരിയമ്മ. കണ്ണ, എത്ര നാൾ ഞാനിങ്ങനെ അടച്ചു കിടക്കും? എനിക്ക് കൊതിയാകുന്നു ഈ കോട്ടമതിലുകൾ ചാടിക്കിടന്ന് എല്ലാം ഒന്ന് കാണാൻ. അതിനുള്ള കാലം വരട്ടെ. മോളെ ഉണ്ണിമാതു, എന്താണമ്മേ? എത്ര നേരമായി തേന്നമ്മാവൻ നിന്നെ കാണാൻ കാത്തിരിക്കുന്നു. ഉടപ്പറഞ്ഞോളെ, ഉണ്ണിമാത് നട്ടതും മുളച്ചതും പൂത്തതും ഒപ്പമായോ? ആ അനത്തരവളുടെ തീറ്റയും വളർച്ചയും തേനന്റെ തന്നെ. പുലർച്ചയ്ക്ക് നറുതയ്യ് നാഴി, പശുവും പാല് അഞ്ഞാഴി. ആ അവൾക്ക് താലിചാർത്താനത്തുന്ന പടക്കുറുപ്പിനെ പാട്ടിൽ നിർത്താൻ നെയ്യും മനസ്സും ഇനിയും വളർന്നോട്ടെ. എടാ, നമുക്കിവിടുന്ന് രക്ഷപ്പെടണമല്ലോ. എന്താ മാർഗം? നിനക്ക് കാട്ടിൽ പോകണ്ടേ? നിനക്ക് ഈ കോട്ട മുതൽ ചാടിക്കിടക്കാം, ഞാൻ ചാടിക്കിടക്കാം. അമ്മേ, 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 ഞാൻ പുറത്തേക്ക് പോയിട്ട് വരട്ടെ. അമ്മ എന്നെ പുറത്തേക്ക് വിടുകയില്ലെന്നാണ്. അമ്മു, നിനക്കൂണില്ല, ഉറക്കമില്ല, ഉരിയാടലില്ല. പുറത്തേക്ക് പോകണമെന്നുള്ള ഒരേ ഒരു വിചാരം മാത്രം. ഈ വാശി വേണ്ട മോനെ. എന്തൊരു കഷ്ടമാണിത്! അമ്മ എന്ന് വിളിക്കാൻ നാ ഉയരമില്ല. ആരോടാണ് ഇതൊക്കെ എന്നറിഞ്ഞാൽ അത് എനിക്കും നിനക്കും നന്ന്. തെക്കുംപാട്ട് കോട്ടയിലെ കുഞ്ഞിയമ്മയോടാണ്, എന്റെ പെറ്റമ്മയോടാണ്. ഏറെപ്പോണ നിന്റെ താളവും തകൃതിയും. നിന്നെ താരാട്ടി വളർത്തിയത് ഈ കൈയാണേൽ നിന്നെ തട്ടി മാറ്റാനും ഞാൻ മതി. ഓർമ്മയിരിക്കട്ടെ, ഈ കോട്ടവാതിൽ ചവിട്ടി നിർത്തി ഞാൻ പുറത്തു കിടക്കും. അമ്മു, ഇത് ഓലത്തട്ടിയല്ല, ഉരുക്കുവാതിലാണ്. ഉരുക്കുവാതിൽ എനിക്ക് ഉണ്ണിപ്പിണ്ടിയാണ്. അമ്മേ, അമ്മയ്ക്ക് എന്നോടൊന്നും പറയാനില്ലേ? അമ്മ എന്നൊന്നും ഒന്നും മറച്ചു വെച്ചിട്ടില്ലേ? എത്ര കുറി ഞാൻ ചോദിക്കണം? എന്നെ കൈക്കിടാവാക്കി നാണം കെടുത്താനാണോ ഒരുക്കം? പറയണമ്മേ, എന്റെ അച്ഛനാരെ പറയും. തെല്ലു നാൾ കൂടി ചെല്ലട്ടെ, മോൻ പ്രായമെത്തി പതറാതാവുന്നേരം ഈ അമ്മ എല്ലാം പറയും. തെക്കും പാട്ട് പെൺപിറവി പേടിത്തൊണ്ടിയാണെന്നറിഞ്ഞു. എങ്ങ് പിറന്നാലും പെണ്ണ് പെണ്ണ് തന്നെ. പെണ്ണായി പോയതുകൊണ്ടല്ല, പെറ്റമ്മ ആയതുകൊണ്ടാണ്. എന്നെ ഈ കോട്ടയ്ക്കകത്ത് ഇങ്ങനെ അടച്ചിട്ട് വളർത്തുന്നത് എന്തിനെന്നറിഞ്ഞു. വടക്കം പാട്ട് ഒരു ചന്തൂട്ടീനെ പേടിച്ച്, അത് തന്നെ പോരായ്മേന്റെ ഒരു നാണം കെട്ട കഥയല്ലേ അമ്മേ? പകരം പോക്കാൻ ഇനിയും സമയം വേണമത്രേ. എല്ലാം കണ്ടും കൊണ്ടും മിണ്ടാതിരിക്കണമത്രേ. ഹോ, ഒടുങ്ങാത്ത കാത്തിരിപ്പ്. അമ്മേ, എന്തിനെനിക്ക് ജന്മം തന്നു? ആളായി കാണാനോ അതോ ആണും പെണ്ണും കെട്ടവനായി കാണാനോ? അമ്മേ, എന്തുകൊണ്ട് വീട്ടിലെത്തി വെച്ച് എന്നെ കൊണ്ടില്ല? അമ്മേ, അമ്മേ, പറയണമ്മേ, പറയും. എന്റെ അച്ഛൻ ആരാണ്? പറയണമ്മേ, പറയും. ഇല്ലേ, കളരി പരമ്പര ദൈവങ്ങളാണ്. നീ ഉറങ്ങിക്കൊണ്ട് എന്റെ തല അരിഞ്ഞ് ഞാൻ താഴത്തിടും. അമ്മ എന്താ പറയാ? പറയാം, ഇന്നേക്ക് രണ്ടാം നാൾ ലോകനാർ കാവിൽ കൊടിയേറ്റമാണ്. അന്ന് ഈ കോട്ടയ്ക്ക് പുറത്തു പോകാനുള്ള അനുവാദം അമ്മ തരും. പിറ്റേന്ന് പെരുമീൻ പൊങ്ങും മുമ്പേ എന്റെ മോൻ തൊഴുത് തിരിച്ചെത്തും. ആരാണെന്നും എവിടുന്നാണെന്നും ആരോടും പറയരുത്. അന്ന് തൊട്ട് എന്നീ പതിനാലാം പക്കം എന്റെ മോന്റെ പിറന്നാളാണ്. അന്ന് കാവിലമ്മ സാക്ഷിയായി എല്ലാം സത്യമായി തെരുവിക്കാം. അമ്മേ, അമ്മേ,
അമ്മേ അമ്മേ ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും. ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും. ഓമൽ ചൊടികൾ ചുംബിക്കും, ഓടെ കുഴൽ ഞാൻ ചോദിക്കും, ഓമൽ ചൊടികൾ ചുംബിക്കും, ഓടെ കുഴൽ ഞാൻ ചോദിക്കും. മാനസ കലികയിലമൃതം പകരും, വേണുനാദം കേൾക്കും, ശ്രീകൃഷ്ണ വേണുനാദം കേൾക്കും. ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും. രാഗമരാളങ്ങളൊഴുകി വരും, രാവൊരു യമുന നദിയാകും, രാഗമരാളങ്ങൾ ഒഴുകി വരും, രാവൊരു യമുന നദിയാകും. നീല കടമ്പുകൾ താനേ പൂക്കും, താലവൃന്ദം വീശും, പൂന്തെന്നൽ താലവൃന്ദം വീശും. ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും. ഓമൽ കൈവിരലാളിക്കും, ഓട കുഴൽ ഞാൻ മേടിക്കും, ഓമൽ കൈവിരലാളിക്കും, ഓട കുഴൽ ഞാൻ മേടിക്കും. ഞാനതിലലിഞ്ഞലിഞ്ഞില്ലാതാകും, ഗാനമായി തീരും, ശ്രീകൃഷ്ണ ഗാനമായി തീരും. ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും, ഞാൻ ഗോപകുമാരനെ കാണും. എതിർന്ന വരമ്പിലും നല്ലത് താണ വഴിയാണ്. മനസ്സിലാക്കണം. കണ്ട വേണ്ടാ ദിനങ്ങൾക്ക് മനസ്സുമാത്രമല്ല മുഖവും കൊടുക്കരുത്. ഇല്ല, എന്നാണ് ഈ പാദങ്ങളാണ് അമ്മ പറയുംപടി കേൾക്കും. വലിയച്ഛന്റെ ഉടവാളാണ്. 14 അംഗം വെട്ടി ജയിച്ച് തെക്കുംപാട്ട് കോട്ടയുടെ മാനവും മഹിമയും മുടിചോടിച്ച ഉടവാളാണ്. ഇതാകട്ടെ എന്റെ മോനൊരു രക്ഷാകവചം. ഈ വാളില്ലാതെ നിന്നെ കാണാൻ ഈ അമ്മയ്ക്ക് ഒരിക്കലും ഇടവരും.
എന്റെ കാവിലമ്മേ. ലോകനാർക്കാവിലേക്കുള്ള വഴി ഏതാണ്? അവിടെ കൊടി കയറുന്നു. ആ കാണുന്ന നിരത്തി കൂടെ കിഴക്കോട്ടൊക്കെ നടന്നാ മതി, അവിടെ ചെല്ലാം. കിഴക്കോട്ട എന്നിട്ട് നേരെ വടക്കോട്ട് തിരിഞ്ഞോളൂ. വടക്കോട്ട് ചെല്ലുമ്പം യാമണ്ണൂർ കാട് കാണാം. അതിന് സ്വല്പം തെക്കോട്ട് ചെല്ലുമ്പം പുതുക്കാട്ട് വനം കാണാം. അവിടുന്ന് ഈ വടക്കോട്ട് കിഴക്കോട്ട് മാറിക്കോളൂ. എപ്പോ കുട്ടോത്ത് കാവിലെത്തും ക്ഷേത്ര സന്നിധിയായി. പൊയ്ക്കോളൂ. എടാ ഗന്ധർവ, നീ ഒരു പോക്ക് പോകാൻ കൊടയും കൊണ്ട് പോയോ? പൊന്നാനാം കുളക്കടവിൽ ഒരായിരം കന്യമാർ, ഒരായിരം കന്യമാർക്ക്.
ും കഴിയുന്നവരുടെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോ. പെൺകടവിൽ കുളിച്ചതും പോരാ, വെള്ളം തെറ്റി നനച്ചതും പോരാ, കടന്ന് കളിക്കുകയും ചെയ്യൂ. ചിറയിലെ വെള്ളത്തിൽ ആണെന്നും പെണ്ണെന്നും എഴുതി കണ്ടില്ല. മുഖത്തടിച്ച പോലെ പെണ്ണുങ്ങൾ പറഞ്ഞപ്പോ ശുദ്ധപ്പെടുത്താൻ വേണ്ടി വെള്ളം തെറ്റി. നീ? ഞാൻ പേര് അമ്പു. അമ്മ? അമ്മ. അച്ഛൻ? അച്ഛൻ. അറിഞ്ഞിട്ടെന്ത് വേണം? നാടവിടെ പറയാൻ ഭാവമില്ലെങ്കിൽ നിങ്ങൾ തച്ചോളി അങ്ങോട്ട് ചോദിച്ചില്ല. തച്ചോളി ഉദയനൻ. ഉദയനൻ ഉദയനൻ കടത്തനാട്ട കേളികേട്ട പടക്കുറിപ്പ് നിങ്ങളാണോ ഉദയനൻ? അതെ. കണ്ടത് നന്നായി. കേട്ടിടത്തോളം കരുത്ത് കാണുന്നില്ല. ആ കേളിക്ക് പൊന്നോല, കാഴ്ചക്ക് പഴയോല. വാ കേറി പോണേ. നിന്റെ അച്ഛനോട് എന്ന് ചോദിക്കും. എന്റെ കരുത്തും കഴിവും കേട്ടുക. എന്റെ അച്ഛൻ ആരെന്ന് നനച്ചു? എന്റെ അച്ഛനെ താട്ടിപ്പറയണ നാക്കരുത്ത് ഞാൻ നാക്കറിയും. കനലരിച്ചോ എരുമ്പ്? നിർത്തൻ. നായമാരും വരുന്നു.
ആ ശുംഭം കോമനായാലും ഉണ്ട്. എന്താ 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 പൊതേനക്കുറിപ്പേ, ഇവൻ എങ്ങനോ വന്നിരിക്കുന്ന അഹങ്കാരവും കൊണ്ട്. ശരി ഉഷിരൻകുട്ടി, നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. എന്റെ കാൽക്കൽ വന്ന് ആചാരം ചെയ്ത് തിരിച്ചു പോയിക്കൊള്ളു. എന്റെ ഗുരുക്കൾ ഉദയൻ അല്ല, എന്നെ പേരെടുത്ത് വിളിച്ചവരില്ല. പടക്കുറിപ്പൊന്ന് വിളിച്ചൂടെ, പതിനെട്ട് കളയിക്കാതെ ഇവൻ. അതെ അതെ, പതിനെട്ടിന് ഗുരുക്കൾ മാറൻ എനിക്ക് പോണം. നീ പറയുമ്പോ മാറാൻ നിന്റെ വേലക്കാരാണ് കൊടുക്കുന്നത്. പേറെ കുട്ടി, വാളെടുക്കാൻ പ്രായമായോ? മുലപ്പാലിന്റെ മണം മാറിയില്ലല്ലോ. കൂട്ടാനും ഉറക്കാനും കൂടെ ആളാനും വന്നിട്ടുണ്ടോ? വാളെടുക്കിൻ ഉദയനെ, വാളെടുക്കിൻ. വാത്സല്യം കൊണ്ട് പറയുകയാണ് കുട്ടി, നീ പൊച്ചൊള്ളി വല്ലായ്മയ്ക്ക് ഇടം വരരുതല്ലോ. വാൾ വീശൻ, എന്റെ വാൾത്തലയ്ക്ക് നീ പോരാ. ഇതുപോലെ 1001 എണ്ണത്തോടെ ഞാൻ നോക്കും. കൊള്ള, അമ്മയ്ക്കും അച്ഛനും സുഖം തന്നെയല്ലേ? 5000 പറയാണ്ട് പോളി നോക്കും കുറുപ്പേ. വല്ലതും കഴിച്ചിട്ട് പോരെ. എടാ കുട്ടി, നിന്റെ കഴുത്തിലെ പുലിനഖമാല തിരിഞ്ഞുപോയി, ഞാൻ ശരിപ്പെടുത്തരാം. അടുക്കരുത്, അത്രയ്ക്കായോ? ഒട്ടും പിറകോട്ടില്ല, അംഗം കുറിക്കണം. തയ്യാറാ, ഇന്ന് മുതൽ എണ്ണി 12-ാം നാൾ. എന്റെ കാവ്യമ്മ നഗരത്തലക്കൽ ഇന്നു തൊട്ടെണ്ണി 12-ാം നാൾ തച്ചോളി ഉദയനക്കുറിപ്പും എന്താ അതിന്റെ മറുപടി പേരും? അമ്പു എന്ന് മതി. ആ അമ്പുവുമായി അംഗം വിട്ടു എന്ന വാർത്ത നാടുവാഴിയായ നോം സംബന്ധിച്ച് ഞാൻ താരെ അറിയിക്കണു. തയ്യാർ. കോമക്കുറിപ്പ് തമ്പുരാനും എത്തിക്കഴിഞ്ഞു. ഒന്നോ രണ്ടോ കുറിയല്ല പോർ വിളിയും അംഗം കുറിക്കലും നീ പുല്ലാക്കി തീർക്കണ്. തറച്ചൊന്ന് നോക്കിയാൽ മതി, ഉറുമിയായി അംഗത്തെട്ടായി. എന്തുണ്ടായി ഇത്രയ്ക്കൊരു പോർ വിളി നടത്താൻ? മെയ്യും മനസ്സും മൂക്കാത്ത ആ കുട്ടിയെ ഒന്ന് മാപ്പാക്കിയാൽ പച്ചോളി മേപ്പേല മോന്തായം പൊട്ടി വീഴുമോ? എന്താണെന്നും മിണ്ടാത്തത് തേനനോടാണ് ചോദിക്കുന്നത്. തേനന്റെ തോന്നിയാസത്തിലൊക്കെ തേരാളി നീയാണ്. ചാപ്പനെ ഞാനൊന്ന് പിടിക്കുന്നുണ്ട്, കണ്ടോ? നിന്റെ ഒരു ഓ തിരുവായിക്ക് എതിർവായില്ലേ? ആരാണത്? ഉണ്ണിമാധു എന്നെ അറിയും. ആടും പേരുമില്ലാത്ത നാടായോ ഇത്? എന്തിനവിടെ വന്നു? പറയാ, പോകുന്ന സമയത്ത് യാത്ര ചോദിക്കാൻ കഴിഞ്ഞില്ല. കടത്തനാട്ട കേളി കേട്ട പടനായരെ കണ്ടുമുട്ടാനും പയറ്റ് കുടിക്കാനും കളമുരുക്കിയ പെണ്ണല്ലേ? പറയാണ്ട് പോണത് ശരിയല്ലെന്ന് തോന്നി. പിന്നീട് കാണാം. ഉണ്ണിമാധു, മംഗലം കുന്നിലെ മാൻപേടയോ, മരതക കാട്ടിലെ മയിൽ പേടയോ, തങ്കനൂപുരമണികൾ കിലുക്കി തപസുണർത്താൻ വന്ന മേനകയോ, മംഗലം കുന്നിലെ മാൻപേടയോ, മരതക കാട്ടിലെ മയിൽ പേടയോ, തങ്കനൂപുരമണികൾ കിലുക്കി തപസുണർത്താൻ വന്ന മേനകയോ, മംഗലം കുന്നിലെ മാൻപേടയോ. പുഷ്പ തടാകം
കരയിൽ വിജയദശമി ചന്ദ്രികയിൽ വികാര പുഷ്പതടാക കരയിൽ വിജയദശമി ചന്ദ്രികയിൽ മനസ്സിനുള്ളിലെ സ്വപ്നമൊരുക്കി മന്മഥൻ തീർത്തൊരു വിഗ്രഹമോ മനസ്സിനുള്ളിലെ സ്വപ്നമൊരുക്കി മന്മഥൻ തീർത്തൊരു വിഗ്രഹമോ ആരോ ആരോ ആരാധികയവളാരോ മംഗളം കുന്നിലെ മാന്തേടയോ മരതക കാട്ടിലെ മയിൽ തേടയോ തങ്കനൂപുരമണികൾ പിലുക്കി തപസുണർത്താൻ വന്ന മേനകയോ മംഗളം കുന്നിലെ മാന്തേടയോ മേടയ്ക്കരികിൽ വിജന സുരഭി വാടികയിൽ വിലാസനർത്തന മേടയ്ക്കരികിൽ വിജന സുരഭി വാടികയിൽ സ്വർണം കെട്ടിയ മഞ്ജലിനുള്ളിൽ സ്വർഗമയച്ചൊരു സുന്ദരിയോ സ്വർണം കെട്ടിയ മഞ്ജലിനുള്ളിൽ സ്വർഗമയച്ചൊരു സുന്ദരിയോ ആരോ ആരോ ആരാധികയവളാരോ മംഗളം കുന്നിലെ മാന്തേടയോ മരതക കാട്ടിലെ മയിൽ തേടയോ തങ്കനൂപുരമണികൾ കിലുക്കി തപസുണർത്താൻ വന്ന മേനകയോ മംഗളം കുന്നിലെ മാന്തേടയോ മരതക കാട്ടിലെ മയിൽ തേടയോ എന്റെ കുട്ടി നീ എത്തിയോ വഴിപാടുകൾ ഫലിച്ചു അമ്മയെ കണ്ടില്ലേ ഇല്ല വരുമ്പഴിയാണ് തെല്ല് വൈകിപ്പോയി വന്നാട്ടെ അമ്പുമോൻ എത്തുവോളോ ഉള്ളിലുമുത്തിയാണെന്ന് ചൊല്ലി ഉണ്ണാതെ ഉറങ്ങാതെ ആ അമ്മ ഒരേ ഇരിപ്പാണ് ദാഹിച്ച വെള്ളം കുടിച്ചിട്ടില്ല പാവമമ്മ കണ്ണൻ എവിടെ പോയി നാണിയമ്മേ കാത്തു കാത്തിരുന്ന് നിരത്തിലോട്ടിറങ്ങി അല്ല ഇനി വന്നോ അന്വേഷിച്ചാനൊന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ച വാളും പരിചയമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കായിരുന്നു കണ്ണാ കാത്തു കാത്തിരുന്ന് കണ്ണ് കരച്ചല്ലോ പാൽക്കഞ്ഞി വെച്ചിട്ടുണ്ട് കഴിക്കണം വേണ്ട നാണിയമ്മേ ഞാൻ അമ്മയെ കണ്ടിട്ട് മടങ്ങാം നീ എന്തിനാടി അമ്പുനെ പറഞ്ഞു അയച്ചത് വിശേഷങ്ങളൊന്നും പറയാതില്ലേ പോയത് അമ്മയെ കാണണ്ടേ ഓ അത് ശരിയാണ് ലോകനാർ കാവ്യന്ന് തൊഴുതെത്തിയ പിന്നിട് നിനക്കെന്തേ ഒരു മാറ്റം പകലുറക്കത്തിൽ പേവുലമ്പി നട്ടുച്ചയ്ക്ക് സൂര്യനെ നോക്കി കണ്ണു ചിമ്മി ചിരിച്ചു വെറുതെ ഇരുന്ന് നെടുവേർപ്പെടുകയും ചെയ്യുന്നു ഒന്നുമില്ലമ്മേ എന്നോട് വേണോ ഈ കള്ളം അമ്മേ നഗരിത്തലയ്ക്കൽ നഗരിത്തലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണമ്മേ നാടിന്റെ പ്രധാന സ്ഥലം കുടിപ്പകയും പോർവിളിയും പയറ്റി തീർക്കുന്ന ഇടം എന്തുണ്ടായി ഒന്നുമില്ല അമ്മ കടത്തനാടൻ പടക്കുറിപ്പ് തച്ചോളി ഉദയനെ പറ്റി പറയാറുണ്ടല്ലോ അമ്മ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ കേട്ടില്ലേ നീ കണ്ടോ മോനെ കണ്ടു സംസാരിച്ചു അവരുടെ മരുമകൾ ഉണ്ണിമാധുവിനെയും കണ്ടു അമ്മേ ആ പടനാരെ പറ്റി
കൂടുതൽ പറയണമേ. ആ പടക്കുറുപ്പിനറിയാത്ത അടവുകളും അഭ്യാസങ്ങളും ഇല്ല, പതിഞ്ഞും പറന്നും വെട്ടും. 18 കളരിക്ക് ഗുരുക്കളാണ്. കണ്ണുകെട്ടി തടയും, ശബ്ദം കേട്ടാൽ മതി. തച്ചോളി ഓതരമെന്ന ഒരു പ്രത്യേക ചൊല്ലുണ്ട് ആ കുറുപ്പിന്. ഓഹോ, അതിനോട് എതിർത്ത് നിൽക്കാൻ ഈ ഭൂമിയിൽ ആർക്കും സാധ്യമല്ലെന്നാണ് കേൾവി. അമ്മയ്ക്കൊരു സന്തോഷ വർത്തമാനം കേൾക്കണോ? ഞാൻ ഉദയനുമായി അംഗം കുറിച്ചു. ഞാൻ എന്താണ് കേൾക്കുന്നത്? എനിക്കൊന്നും കേൾക്കണ്ട. നീ ഉടനെ മേപ്പയിൽ പോണം, പടക്കുറുപ്പിനെ കാണണം, മാപ്പിരക്കണം. മാനക്കേടിലും വലിയ മരണമില്ലമ്മേ. ഈ അമ്മയെ ചതിക്കല്ലേ മോനെ, നീ പോയി മാപ്പിരന്ന് വരണം. കേൾക്കരുതാത്തത് കേൾക്കുകയും കാണരുതാത്തത് കാണുകയും ചെയ്തപ്പോൾ കാതടച്ചു, കണ്ണടച്ചു, കരളടയ്ക്കാൻ കഴിഞ്ഞില്ലമ്മേ. എന്റെ അച്ഛനെ പുല്ലാക്കി പറഞ്ഞു അമ്മയുടെ അഭ്യാസിയായ പടക്കുറുപ്പ്. അമ്മേ, ഇളക്ക് ഉറപ്പിച്ചെങ്കിലേ ഈടുകൂടും. വീഴ്ച കൂടാതെ കാലുറക്കില്ലമ്മേ. ഞാൻ പെരുമ നേടും. പെറ്റ വയറ് ആ പെരുമ വേണ്ട മോനെ. അമ്മ ജീവിച്ചിരിക്കണമെങ്കിൽ നീ പോയി മാപ്പിരക്കണം. പാഴേ മരിക്കരുത് മോനെ. എന്റെ അമ്മയാണോ ഈ പറയുന്നത്? അതോ ഉദയനന്റെ പേര് കേട്ട് ഞെട്ടുന്ന ഒരു പെണ്ണോ? ശരിയമ്മേ, ഞാൻ പോയി വരാം. എന്തിനവിടെ വന്നു? വഴക്ക് വീണ്ടും വില കൊടുത്ത് വാങ്ങിക്കാൻ വന്നിരിക്കുകയാണോ? ആ, വില ചേരുമെങ്കിൽ വാങ്ങാമെന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, എവിടെ നിന്നാണ് വരുന്നത്? പറയില്ല. വീടും വേണ്ടപ്പെട്ടവരും എവിടെയാണെന്നെങ്കിലും പറയാമോ? പറയൂല. എന്റെ പേര് അമ്പു. എന്നെ ഇഷ്ടമാണോ എന്ന് അറിയണം, എനിക്ക് പോകണം. ഇതെന്ത് ചോദ്യമാണ്? നിങ്ങൾക്ക് പ്രാന്തുണ്ടോ? എനിക്ക് പ്രാന്തില്ല, പക്ഷെ നിന്നെ കാണുമ്പോൾ എനിക്ക് പ്രാന്ത് വരും. ഞാൻ പോകുന്നു. ഇതെന്ത് ശല്യമാണ്! കൂടെ വരണ്ട, ആരാനും കാണും. പിന്നെ എപ്പോ കാണാം? നാളെ രാത്രി. ചെക്കനുമായി അംഗം കുറിക്കൽ വേണ്ടിയില്ലായിരുന്നു തോന്നുന്നു. ആ, ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. കഷ്ടമായി. ആട്ടെ, ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല, കിടന്ന് ഉറങ്ങിക്കോളൂ. അയ്യോ, ഇത്രയും നാളായിട്ട് ഈ അനക്കം ചേട്ടന് പുലിക്കുട്ടനെ ഒന്ന് തൊടാനുള്ള ധൈര്യം ഇല്ലല്ലോ. ഞാനൊന്ന് തൊട്ടു നോക്കട്ടെ. ഒന്നുമില്ലേ, ഇത്ര പേടിയോ? പേടിയൊന്നുമില്ല, ഇപ്പൊ ഭയമുണ്ട്. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ, ചന്ദനം പൂക്കുന്ന ദിക്കിൽ, തൃത്താപ്പൂവിനു മുത്തം കൊടുക്കുന്നു തൃക്കാർത്തിക രാത്രി. തൻ മുൻപിൽ നിലവിളക്കിൻ മുൻപിൽ, നിറപറ തൻ മുൻപിൽ നിലവിളക്കിൻ മുൻപിൽ, നേ
നെറ്റിയിലിലക്കുറി തൊട്ടവളെ നിന്നെ മറ്റൊരു തൊടുകുറി ചാർത്തിക്കും. തൊടുകുറി ചാർത്തി എന്തു ചെയ്യും, മുടിയിൽ പുതിയൊരു പൂതിരുകും. കവർന്നെടുക്കും മുത്തു കവർന്നിട്ടെന്തു ചെയ്യും, മുദ്ര മോതിരം തീർപ്പിക്കും. മോതിരം തീർപ്പിട്ടെന്തു ചെയ്യും, മോഹിച്ച പെണ്ണിന്റെ വിരലിലിടും. നിറമലരിൻ മുൻപിൽ നിറകതിരിൻ മുൻപിൽ നിറമലരിൻ മുൻപിൽ നിറകതിരിൻ മുൻപിൽ ലജ്ജ കൊണ്ടലുക്കിട്ടു നിൽപ്പവളെ മാറി മറ്റൊരലുക്കു ഞാൻ ചാർത്തിക്കും. എനിക്ക് പോകാൻ അനുവാദം തരും. പെല്ലുനേരം കൂടി ഇവിടെ നിന്നൂടെ? നിന്നെ തിരക്കി ഇവിടെ ആരെങ്കിലും വന്നാൽ? ഇവിടെ ആരും വരികയുണ്ടാവില്ല. ഞാൻ വഴിപാട് കഴിച്ച് എത്തിയതാണ്. ഒന്ന് കാണാൻ എനിക്കുണ്ടായതുപോലെ ഒരു ദുഃഖം ഈ ഭൂമിയിൽ ഒരു പെണ്ണിനും ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ മനസ്സുകൊണ്ട് മാലയിട്ട എന്റെ അമ്പു എന്നെ ഞാനാക്കിയ എന്റെ അമ്മാവിനോടാണ് അംഗം വെട്ടാൻ പോകുന്നത്. അതെ, ഞാൻ തിരിച്ചു വന്നാൽ നിന്റെ അമ്മാവനെ കൊന്നവനായി നീ എന്നെ കാണരുത്. നിന്റെ അമ്മാവൻ തിരിച്ചു വന്നാൽ നിന്റെ അമ്പുവിനെ കൊന്നവനായി നീ കണക്കാക്കരുത്. എനിക്ക് അതിനുള്ള ധൈര്യം വേണ്ട, ഒരു നാളും വേണ്ട. ഞാൻ എന്ത് ചെയ്യും? അതിനുള്ള ധൈര്യം നിനക്കുണ്ടാവണം. എന്റെ തമ്പുരാനി പറയുന്നത് പൊറുക്കണം. ഈ അംഗം മാറ്റരുതോ? ഈ നാട്ടിൽ പിറന്ന പെണ്ണാണോ? നാണമില്ലേ നിനക്ക്? ഞാൻ അംഗം മാറ്റി വെക്കണമെന്ന് ആരെന്നറിഞ്ഞ് സ്നേഹിച്ചോളല്ല ഞാൻ. അവിടത്തെ പാദസേവ ചെയ്ത് എനിക്ക് മരിക്കണം. എന്റെ അമ്മാവന്റെ വെട്ടേറ്റ് മരിച്ചാൽ ഈ വിളിയിനി ഞാൻ കേൾക്കില്ലല്ലോ, ഈ ചൂടിനി ഞാൻ ഏൽക്കില്ലല്ലോ. ഇല്ല, ഞാൻ വിടില്ല. അംഗം മാറ്റി വെക്കണം. എന്റെ ഉണ്ണിമാത, കയറില്ല നിങ്ങൾ എന്നെ കെട്ടിയിടരുതേ. എന്റെ പെണ്ണെ, നിങ്ങൾ പോയി, പോകാനല്ലേ പറഞ്ഞത്? ഞാൻ അറയിൽ വന്ന് കണ്ടേ മടങ്ങൂ. മാളികപ്പുരിയിൽ വരണം. പുറത്തെ വാതിൽ അടച്ചു. സാരമില്ല. Thank you.
അറിഞ്ഞില്ല. ആ ട്രെയിനിന് പോവാം, ഞാൻ നോക്കിക്കോളാം. മോനെ, നീ എന്തിനാ കരയുന്നത്? അമ്പുമോൻ വരും. നിന്നെ പോലെ ഞാനൊരു പോള കണ്ണടച്ചിട്ടില്ല. എന്നെ ചിറയിലേക്ക് നീരാത്തിന് കൊണ്ടുപോവാൻ അമ്മമാർ ഇപ്പോഴെത്തും. നല്ല വെള്ള മുത്തുകൾ നിനക്ക് ചേരും. ഉദയനന്റെ മരുമകൾക്കോ? നേരം പുലർച്ചെയായില്ലേ? ഞാൻ ഇത്തിരി ഉറങ്ങിപ്പോയമ്മേ, നേരം പുലർന്നത് അറിഞ്ഞില്ല. കുളിച്ച് ക്ഷേത്രത്തിൽ പോകണ്ടേ? നീ എന്തിനാ വിളക്ക് കുതിക്കെടുത്തിയത്? നേരം പുലർന്നില്ലേ അമ്മേ, ഇനി എന്തിനാ വിളക്ക്? അമ്മേ, പുറത്താരോ ഒരു നിഴൽ പോലെ. ആരാ? ആരാ? ആരുമല്ല, വല്ല വാഴത്തൈന്റെ നിഴലായിരിക്കും. നേരത്തിനും കാലത്തിനും കല്യാണം കഴിക്കാത്തോണ്ട് ആ പെണ്ണിനി പേടിയൊക്കെ. കഞ്ഞി വരേണ്ട കാലമായില്ലേ? നാത്തും പറഞ്ഞത് നേരാ. വരൂ കുട്ടി, നട തുറക്കാറായി. കമ്മാറാ. അടിയെ, ഉണ്ണിമാധുവിന് കാവലൊക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞില്ലേ? ഏർപ്പെടുത്തി കഴിഞ്ഞു. ഉണ്ണിമാധുവിനെ നീ വെറുതെ തെറ്റിദ്ധരിക്കുക. ആ പെണ്ണല്ലേ ഏതിനും കരുതൽ നിന്ന്. ഈ കുടുംബത്തിൽ ഇന്നോളം നടുപ്പാതിരയ്ക്ക് പെണ്ണറയ്ക്കരികിലൂടെ ആരും ഓടിപ്പോകാൻ ധൈര്യപ്പെട്ടിട്ടില്ല. പക്ഷേ അത് സംഭവിച്ചു. പേന, അത് അവളുടെ വല്ല കൂട്ടുകാരിയും എൻ്റെ ശിഷ്യന്മാരിൽ വല്ലവരെയും പാതിരായ്ക്ക് ഒളിഞ്ഞും പതിഞ്ഞും കണ്ടുമുട്ടുന്നതാവും. പുറംവാതിൽ കുതിക്കാൻ പോകുന്ന ശിഷ്യന്മാരെനിക്കില്ല. ഉണ്ടായാൽ അമ്മാരാ. അടിയെ, ഒന്നാം മുറിക്ക് തത്തമ്മ കാവലുണ്ടോ? ഉണ്ട്. രണ്ടാം മുറിക്ക് കൊമ്പനാലയും, മൂന്നാം മുറിക്ക് നാഗവും, നാലാം മുറിക്ക് മല്ലനും കാവൽ കിടക്കട്ടെ. അടിയെ, ആ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. നീ ഇപ്പോ എങ്ങോട്ട് പോണു? അംഗത്തിന് നാളെ അടുത്ത് വരികയല്ലേ, ഒന്ന് പയറ്റി പുതുക്കട്ടെ. നാളെ നേരം വിളിക്കുമ്പോ ഞാൻ ഇങ്ങ് എത്തിക്കൊള്ളാം. ആ പോയി വാ. എന്തൊക്കെയോ പന്തികേടുണ്ട്. അമ്മേ, എന്റെ ഉടവാണ്. Thank you.
തച്ചോളി കൊമ്പ നീയാണോ കാവൽക്കാരൻ? വഴി മാറി നിൽക്കൻ, ഇല്ലെങ്കിൽ നിന്റെ നടനാലും വെട്ടി ഞാൻ കോട്ടയ്ക്ക് തൂണ് നാട്ടും. ഇരിക്കടാ, ഇരിക്കിൻ. എടാ ഇരിക്കാനാണ് പറഞ്ഞത്? ഉണ്ണിമാധുവിനെ കാണാൻ വന്നതാണ്. ഞാനാണ് ഉണ്ണിമാധുവിന്റെ കാമുകൻ. കാമുകൻ ഉണ്ണിമാധു നിന്റെ കാമുകൻ വന്നിരിക്കുന്നു. ഉണ്ണിമാധു നിന്റെ കാമുകൻ വന്നിരിക്കുന്നു. വരുമെന്നറിയാം, കണ്ടെത്തുമെന്നും കരുതി. ഇതാ ഉടവാൾ. സംശയം തോന്നി എന്നെ തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. മരണം പറ ഞാൻ മറക്കില്ല. അതൊക്കെ തോഴിമാർ. വിധിയുണ്ടെങ്കിൽ ഈ കഴുത്തിൽ എന്റേതായ ഒരു മാല ഞാനിടും. വരട്ടെ. ആ
ഉറങ്ങിയിട്ടില്ല. അമ്പുമോൻ എന്തെടുക്കയാണ്? വന്നേടം വന്ന് കിടന്നതാണ്, പിന്നെ എഴുന്നേറ്റിട്ടില്ല. പോയ കാര്യം എന്തായെന്ന് അറിഞ്ഞില്ല. അമ്പുവിന് ഉദയന കുറിപ്പിനെ കാണാൻ തരപ്പെട്ടില്ല. അവിടുന്ന് അംഗം നോറ്റ് നടയടച്ചിരിപ്പാണത്ര. ഇനി അംഗത്തിന് നാല് നാളുണ്ട്. നാളി അനുക്കനെ കോഴിക്കോട്ട് അങ്ങാടിയിൽ അമ്പുവിന് അംഗത്തിന് വേണ്ടിയ സാധനങ്ങൾ വാങ്ങിക്കാൻ അയക്കണം. ഞാൻ ഉറച്ചു കഴിഞ്ഞു എന്റെ പൊന്നുണ്ണി അംഗം നടത്തും. അങ്ങനെ നടക്കാനാണ് ദൈവകൽപ്പന. നടക്കട്ടെ. എന്താ കാവിലമ്മേ? നമ്മുടെ അംഗക്കളരി കാക്കുന്ന അംഗക്കരി നാഗമാണ്. നമ്മുടെ തെക്കുംപാട്ട് കോട്ടയ്ക്ക് കല്ലിട്ട കാരണവുമാണ്. പാമ്പുമേക്കാവിലേക്ക് പൊൻപണം നൽകി വാങ്ങിയിരുത്തിയ നാഗമാണ്. നമസ്കരിക്കാം. കളരിമുറ തെറ്റി നടന്ന നമ്മുടെ ഒരു മുത്തശ്ശനെ ഈ നാഗം കൊത്തിക്കൊന്നിട്ടുണ്ട്. എന്തൊക്കെയാണമ്മേ കളരിമുറ? അംഗം കുടിച്ചാൽ വ്രതമെടുത്ത് കളരിയിൽ ഇരിക്കണമെന്നാണ് നിയമം. പിന്നെ ഈ കളരി തുറക്കുന്നത് അംഗത്തിനാൾ പുലർച്ചയ്ക്ക് മാത്രമായിരിക്കും. വരും. അപ്പോൾ ആണൊരുത്തൻ ഈ കോട്ടയ്ക്ക് അകത്ത് ഒളിവിലുണ്ടെന്ന് സംശയമുണ്ട്. ആരൊന്നും തിരക്കുന്നത് നന്ന്. നിങ്ങൾ ആരാനും കണ്ടോ? ആരോ ഒരിക്കൽ മതിരിയാരി അകത്ത് കടക്കാൻ പോലെ അടിയന് തോന്നി. ഇന്ന് രാത്രി ഞാൻ കോട്ടയ്ക്കകത്ത് കടക്കുന്നുണ്ട്. ആണായിട്ട് ആരാനും ഉണ്ടായാൽ അവനെ ഞാൻ കൊന്നു കൊല വിളിക്കും. നാണി നീ എന്തൊക്കെയായി പറയുന്നത്? ഇനി ഞാൻ പറയണം. ചന്തുട്ടി രാത്രി കോട്ടയ്ക്കകത്തെത്തും. അറയായ അറയെല്ലാം തിരക്കും. ഒടുവിൽ കളരിയിലും കടക്കാതിരിക്കില്ല. അംഗം കുറിച്ചിരിക്കുന്ന അമ്പുമോനെ കാണും. ശരിയാണ്, എങ്കിലും എന്റെ നാണി. കണ്ണനെ കൊലയ്ക്ക് കൊടുത്തെങ്കിലും അമ്പുമോനെ രക്ഷിക്കണം. അല്ലാതെ വേറൊരു വഴിയുമില്ല. ഇല്ല, അംഗം കുറിച്ച് നോമ്പ് നോത്തിരിക്കുന്നു. അമ്പുമോന്റെ വ്രതം മുടക്കാൻ പറ്റില്ല. കണ്ണനെ കോട്ടയിലാക്കണം. ചന്തുട്ടി അവനെ കൊന്നിട്ട് തിരിച്ചു പോയിക്കോട്ടെ. Thank you.
മുങ്കപ്പട്ടു ഞൊറിഞ്ഞൊടുത്തു കളറിക്കെട്ടിനകത്തച്ഛനും തിങ്കൾ കൂമ്പിനു കച്ച ചുറ്റിയ കണക്കേകാഗ്രനായി പുത്രനും അംഗത്തിങ്കൽ ജയം വരിച്ചു വരുവാൻ ഉള്ളിൽ പരാശക്തിയെ സങ്കൽപ്പിച്ചു തപസിരുന്നു പടവാ ദുർഗാപദത്തിങ്കലും എന്തേ എന്നോട് കൽപ്പിക്കാം? അംഗം കുറിച്ച് വ്രതം നോക്കി ഞാൻ ഇരിക്കും മുമ്പ് കലി കൊണ്ട് എന്നോട് കൽപ്പിക്കാറുണ്ടല്ലോ. എന്തേ ഇക്കു ഇങ്ങനെ? ഞാൻ എന്ത് വിളിച്ചു? കൽപ്പിക്കാനോ? അമ്മ, അമ്മ വിളിച്ചപ്പെടാത്തതെന്ന്, പ്രസാദിക്കാത്തതെന്ന്, ഞാൻ ഈ ബെരിക്കലിൽ തലയടിച്ച് ചോരയൊഴുക്കി ചകണു. കൽപ്പിക്കണമേ, കൽപ്പിക്കും. ഞാൻ വ്രതം നോറ്റില്ലേ? അമ്മയ്ക്ക് ബോധ്യായി. പോകും മുമ്പേ ഒന്നുകൂടി പറയട്ടെ, കല്ല ചുമരേറി വെട്ടരുത്. ഇല്ല, ആയുധമില്ലാത്തവന് ആയുധം കൊടുത്തു പൊരുതണം. പടയിലടക്കും പെണ്ണുങ്ങളെ സൂക്ഷിക്കണം. സൂക്ഷിക്കാം. പെൺകൊല ചെയ്യരുത്. ഇല്ല, കുനിഞ്ഞ് കാൽപിടി പോരെ, കുടഞ്ഞ് ചവിട്ടരുത്. മനസ്സിലാക്കണം. അമ്മയ്ക്കിനി ഒന്നും പറയാനില്ല. കളരി പരമ്പര ദൈവങ്ങളെ നന്നായി മനസ്സിൽ നനച്ചുകൊണ്ട് അറിയാത്ത അച്ഛനെ അകക്കാമ്പിൽ കണ്ടുകൊണ്ട് മുത്തച്ഛനെ കരുതി പോയി വരും. ഞാനാണ് എന്റെ അച്ഛന്റെയും അമ്മയുടെയും മുത്തച്ഛന്റെയും തൃപ്പാദങ്ങളാണ്. കാവിലമ്മ സാക്ഷിയായി ചൊല്ലണം, ഞാനായി എന്റെ കൃത്യമായി. എന്റെ അമ്മയുടെ വാക്കുവിട്ട് ഞാൻ ഒരു കാര്യവും നടക്കും. അംഗച്ചുരുക എടുക്കും മുമ്പേ അമ്മ ഒന്നുകൂടി പറയട്ടെ. പുറപ്പെടുമ്പോൾ ഈ അമ്മയുടെ അനുവാദത്തിന് വേണ്ടി മോൻ കാത്തിരിക്കുന്നത്. അംഗത്തിന് പോകുന്ന മോനെ കണ്ടു നിൽക്കാൻ ഈ അമ്മയ്ക്ക് കഴിയില്ല. മോനെ, പൊന്നോത്ത പാഠം കഴിഞ്ഞ് രണ്ട് നാഴിക നേരം നടക്കുമ്പോൾ കാട്ടിലേക്കെത്തി. അവിടെ രണ്ട് കുതിരകളുമായി നിനക്ക് വേണ്ടി ഒരാൾ കാത്തിരിക്കും. കണ്ടില്ലെങ്കിൽ നീ കാത്തു നിൽക്കണം. കാത്തു നിൽക്കാം. അങ്ങോട്ടൊന്നും ചോദിക്കരുത്. ഇല്ല, ഇങ്ങോട്ട് പറയുന്നതെല്ലാം ചെവിക്കൊള്ളണം, ഗുരുവായി കരുതണം. അനക്ക, നാണിപ്പള്ളി, മറ്റെല്ലാവരും കേട്ടില്ലേ? തമ്പുരാട്ടി പറഞ്ഞതുപോലെയൊക്കെ കേട്ടോണം. അമ്മയുടെ തീർപ്പ് പോലെ നടക്കണം. അമ്പുവിന് ഇനി അംഗച്ചുരുക എടുക്കാം. വരും. ഞാൻ അംഗച്ചുരുക എടുക്കുന്നു. മൺമറഞ്ഞ കാരണവന്മാരെ, ഗുരുവായിത്തീർന്ന പെറ്റമ്മേ, വേണ്ടപ്പെട്ടവരെ, ഞാൻ അംഗച്ചുരികയും പരികയും കച്ചയും എടുക്കണം. കണ്ണൻ എവിടെ? അമ്പുമോൻ അംഗം ജയിക്കാൻ വേണ്ടി ഗുരുവായൂരിനടയിൽ തൊഴാൻ പോയിരിക്കുകയാണ്. എന്റെ മോൻ പോയി വരും, ചെന്നേടം ചെന്ന് ജയിച്ചു വരും. അംഗത്തിന് പോയി വരട്ടെ. അവിടുന്ന് അംഗം വിട്ട് ജയിച്ചു വരും.
ഉണ്ണിമാധു, ഉണ്ണിമാധു, നിനക്ക് എന്ത് പറഞ്ഞു? അമ്മാവൻ അംഗത്തിന് പോകാനുള്ള നേരമായി. എന്നിട്ട് വരുന്നുണ്ടോ നീ? പോയി വരും. കാവിലമ്മ കാക്കട്ടെ. ഇതാ കച്ചയും ഉറുക്കും നൂലും. പോയി വരും. അമ്മാവാ, അമ്മാവാ, ഈ അംഗം വേണ്ടെന്ന് വെച്ചൂടെ? ഉണ്ണിമാധു, കരയരുത്. ആണുങ്ങൾ പൊരുതും, അതിൽ പെണ്ണുങ്ങൾക്ക് എന്ത് കാര്യം? അംഗത്തിനിറങ്ങുമ്പോൾ കണ്ണീര് ദുശകുനം. ആ തിലകൻ ചാർത്തി അമ്മാവനെ യാത്രയാക്കെ. നേരം അവൻ പോയി വരിൻ, ചെന്നിടം ചെന്ന് ജയിച്ചു വരിൻ. അമ്മാവൻ പോയി വരാം, ജയിച്ചു വരും. ചോദിക്കരുത്. ഇല്ല, ഇങ്ങോട്ട് പറയുന്നതെല്ലാം ചെവിക്കൊള്ളണം. ഗുരുവായി കരുതണം. ഹായ് ഹായ്, സമയം ആവണല്ലോ. എതിരാളിയെ കാണാത്തതെന്താ കോമ? ഓ, വരില്ലെന്ന് തോന്നണു. ഏതായാലും സമയം കളയണമെന്നില്ല. ഒന്നാം വെടി വച്ചോളോ. വലിയ ചതിവായിപ്പോയി. അവനെ തേടിപ്പിടിച്ച കുന്നുകളയാ വേണ്ടത്. രണ്ടാം പടി വെച്ചോളൂ, എന്നിട്ട് നമുക്ക് പൊക്കോളാം. വെച്ചോളൂ. അവിടുത്തെ തീർപ്പ് ഭംഗിയായി. ഉദയൻ ജയിച്ചതായിട്ട് മോൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രഖ്യാപിക്കാൻ വരട്ടെ, മൂന്നാമത്തെ കവിത ബാക്കിയുണ്ട്. ഓമാ പറഞ്ഞോളൂ. വെച്ചോളൂ മൂന്നാമത്തെ കവിത. അവന് എത്തിക്കഴിഞ്ഞു. ചന്തുട്ടി കുതിരില്ല. Thank you.
അംഗം നടക്കട്ടെ. അംഗം കാണാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്, അല്ലാതെ ചന്തം കാണാനല്ല. ആ അംഗം നടക്കട്ടെ. സമയമെടുക്കാം, ഓരോ പിന്തിരിയാനോ ഭാവം? പിന്തിരിഞ്ഞ് പഠിച്ചിട്ടില്ല മിടുക്കൻ. ഉറുപ്പേ സമയമെടുക്കാം, പിന്തിരിയാനോ പൊരുതണോ? പിന്തിരിയാൻ പെണ്ണല്ല, ആണും പെണ്ണും തിരിച്ചറിയാനാണ് അങ്കത്തെട്ട്. ഇതാ thank you.
കഴിഞ്ഞു. നീ നോക്ക് പുറപ്പെടാ. ബാബു, തമ്പുരാൻ ഒരു കണക്കിന് കഴിച്ചു കൂട്ടി. അമ്പു മരിച്ചിട്ടില്ല. പുലേരന്റെ പൂഴിക്കടകന് എന്റെ ഒരു തലനാരിഴ കൂടി മുറിക്കാൻ കഴിഞ്ഞില്ല. ലോകനാർഗാവിലമ്മേ, കളരികാക്കും പരദൈവങ്ങളെ ഓടിയാ. അമ്മയെ വീശണ്, കാവിലമ്മയെ വീശണ്, പരദൈവങ്ങളെ വീശണ്, ഓടിയാ. എന്റെ ഉറുമിയിൽ കുടുങ്ങിയ ഈ കഴുത്ത് അനക്കിപ്പോകരുത്. മുടിനാരിഴ തെറ്റിയാൽ തലയറ്റു വീഴും. ഉദയനെ ഉറുമിയിൽ കുടിച്ച കുട്ടി നീ ആരെന്ന് പറയും? അതിരിക്കട്ടെ കുറുപ്പേ, അച്ഛനും അമ്മയ്ക്കും സുഖമാണ്. പരിഹസിക്കാതെ ഉറുമിക്കണം വലിച്ച എന്റെ കഴുത്തിറക്കിൻ കുട്ടി. അവസാനമായി ചോദിക്കുന്നു, എന്റെ അച്ഛനെ തള്ളിപ്പറഞ്ഞ തച്ചോളി ഉദയന്റെ തല എറുക്കാൻ ഉറുമിക്കണം വലിക്കട്ടെ. കൂടിയ കൂട്ടത്തോടും അംഗത്തോടും ഉദയനന്റെ തലയെറുക്കാൻ ഉറുമിക്കണം വലിക്കട്ടെ. വലിച്ചോളൂ അമ്പു, വലിച്ചോളൂ. നീ ഈ നാട്ടിന്റെ നേട്ടമാണ്. ഒന്ന് ചോദിച്ചോട്ടെ, നീ ആരേ? നിന്റെ അച്ഛനാരെ? നിന്റെ ഗുരുക്കളാരെ? ഉറുമി വലിക്കരുത്. എന്തിന്? ഉറുമി വിടേ. ഇല്ല, കയ്യനങ്ങൾ. ഞാനിതാ ഉറുമി വലിക്കുക. അമ്മേ, തെക്കുംപാട്ട കുഞ്ഞി, തെക്കുംപാട്ട കുഞ്ഞി. അതെ, അവിടുന്ന് തന്നുപോയ മകൻ നിന്റെ അച്ഛൻ. അച്ഛൻ കാലുകൊട്ട് വണങ്ങ. ഞാൻ നൽകിയത് കടുവാക്കുട്ടി തന്നെയാണ് കുഞ്ഞി. എനിക്ക് മാപ്പ് തരൂ, എനിക്ക് മാപ്പ് തരൂ കുഞ്ഞി. കുഞ്ഞി, നീ എന്നെ ചതിവിൽ തോൽപ്പിച്ചിരിക്കുന്നു. അച്ഛനും മകനും ഉണ്ടല്ലോ, ചുളയുണ്ടെങ്കിൽ തരത്തോളി. ചെന്നാലി, നീ ചെയ്തതാണ് കൊടും ചതി. ആനത്തെ ഉണ്ടെങ്കിൽ ഈ വാള തരത്തോള. അനന്തരവളെ, നീ കണ്ടതും കൊതിച്ചതും പാഴായില്ല. ഇവൻ നിന്റെ മുറച്ചെറുക്കൻ ഉദയനന്റെ മകനാണ്.